ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് മുതലാണ് നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ്, 85 ദിവസത്തെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഒന്നാമത്തെ ഫസ്റ്റ് ഡേ ഉള്ള ക്ലാസ് ആണെന്ന്. ഓക്കെ, നമുക്ക് ഇനി 87 ദിവസമാണ് പ്രിലിംസിലോട്ടുള്ളത്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ അതിന്റെ രീതിയിൽ ക്ലാസ് റിവൈസ് ചെയ്യാനുള്ള രീതിയിലാണ്. നമുക്കറിയാം, ആർട്ട് ആൻഡ് കൾച്ചറിന്റെ റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഞാനൊരു ഫസ്റ്റ് ക്ലാസ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യും, ഒരു ഇൻട്രൊഡക്ഷൻ തരും. എങ്ങനെയാണ് ഇന്ന് ക്ലാസ്, കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുക, ഷെഡ്യൂൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓരോ ഇപ്പൊ ഓരോ സബ്ജക്ട് തുടങ്ങുമ്പോഴും അതിന്റെ സ്റ്റാൻഡേർഡ് ബുക്ക് ഏതാണ് നിങ്ങൾ വായിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ തന്നെ ഞാൻ ഈ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലൂടെയാണ്. ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിൽ ആ ലിങ്ക് പ്രകാരം നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പർ 8590 840 250 എന്നുള്ള നമ്പറിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം, വാട്സപ്പ് അയക്കാവുന്നതാണ്. എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ലിങ്ക് പ്രകാരം മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ലിങ്ക് വീണ്ടും നിങ്ങൾക്ക് അയച്ചു തരാനും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ നമ്പറിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയിക്കാവുന്നതാണ്, വിട്ടുപോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം 85 ദിവസം നമ്മുടെ ക്ലാസ് ഇനി പ്രിലിംസിലോട്ടുള്ളത്, നന്നായിട്ട് പ്രിലിംസിന് വേണ്ടി പഠിക്കുക. രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയ ആളുകൾ ഉണ്ടെങ്കിലൊക്കെ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയ്ഡ് ക്ലാസ്സുകളുണ്ട്, ഇത് ഫ്രീ ആണ്. പിന്നെ ചെറിയ പേയ്മെന്റിൽ വരുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഥവാ ക്ലാസ്സുകളല്ലാതെ നിങ്ങൾക്ക് ഇനി ഒരു മെന്ററിംഗ് സഹായത്തോടു കൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്ററിംഗ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം അത് 1 ഇയർ പ്രോഗ്രാം ഉണ്ട്. പ്രിലിംസ് മാത്രം വരെ മാത്രമേ നിങ്ങൾക്ക് ഒരു മെന്ററിംഗ് വേണം, ഒരു മെന്റർ വേണം, നിങ്ങളുടെ പഠനം മോണിറ്ററിംഗ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ വേറെ നേരത്തെ പറഞ്ഞ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് അറിയാവുന്നതാണ്. ഒരു മെന്റർ സഹായത്തോടു കൂടി നിങ്ങളുടെ പഠനമൊക്കെ എന്ത് ചെയ്യാം, മോണിറ്ററിംഗ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും. ഈ നമ്പറിലോട്ട് 8590 840 250 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. കുറച്ച് ദിവസം നമുക്ക് ചിലപ്പോൾ റെക്കോർഡിംഗ് ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മൾ ഈ ഫ്രീ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. എല്ലാ ദിവസങ്ങളിലും ലൈവും ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ആ സ്ക്രീനിന്റെ കാര്യം ഒന്ന് റെഡി ആക്കുകയാണ്. അത് റെഡി ആയി കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് ആയിട്ടുതന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുതന്നെ കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കാം. അതുവരെ കുറച്ച് ദിവസങ്ങൾ എന്തായിരിക്കും, റെക്കോർഡ് ക്ലാസ് ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് ഈവനിങ് ആണ് ക്ലാസ് അപ്ലോഡ് ചെയ്യുക. അപ്പൊ എല്ലാ ദിവസവും അന്നത്തെ ക്ലാസ് അന്ന് തന്നെ കണ്ടു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ മെന്ററിംഗ്, ഇൻഡിവിജ്വൽ മെന്ററിംഗ് ആരെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ പ്രിലിംസ് അല്ല, 2025ലോട്ടൊക്കെ യു പി എസ് സി പഠനം കംപ്ലീറ്റ് പ്രോഗ്രാം, ഫൗണ്ടേഷൻ പ്ലസ് പി സി എം എന്നുള്ള പ്രോഗ്രാം ആണ്. അത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുതിയ ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പി സി എം, ഫൗണ്ടേഷൻ പ്ലസ് പി സി എം എന്ന് പറയും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ തുടങ്ങിയിട്ട് പി സി എം, പ്രിലിംസ് കം മെയിൻസ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന പ്രോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ റിവിഷനും അതിന്റെ ഷെഡ്യൂളും കാര്യങ്ങൾ വരുന്നത് എങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇന്ന് ആർട്ട് ആൻഡ് കൾച്ചറിലോട്ട് കിടക്കാം. ആർട്ട് ആൻഡ് കൾച്ചർ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്കുള്ള ദിവസം 5 ക്ലാസ്സാണ് ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ടാവുക കേട്ടോ. 5 ദിവസത്തിനുള്ളിൽ ക്ലിയർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ് പോവാം.
ഓക്കെ, അപ്പൊ നമ്മൾ റിവിഷൻ ക്ലാസ്സിന്റെ ആണ് ഈ പറയുന്നത് കേട്ടോ. റിവിഷൻ ക്ലാസ് ഇനിയുള്ള പ്രിലിംസിലോട്ടുള്ള റിവിഷൻ ആണ്. അപ്പൊ അത്രയും ദിവസങ്ങളാണ് ക്ലാസ് ഉണ്ടാവുക കേട്ടോ. മറ്റുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ അതിന്റെ ഷെഡ്യൂളിലൂടെ നടക്കും നമ്മുടെ ക്ലാസ്സിലുള്ളവർക്ക്. പിന്നെ അതിൽ നമുക്കിപ്പോ റിവിഷന്റെ ഷെഡ്യൂൾ ആണ് ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് എടുത്ത് നോക്കാം. ഓരോ ദിവസം 5 ദിവസം ആർട്ട് ആൻഡ് കൾച്ചർ, 5 ദിവസം ആൻഷ്യന്റ്, 5 ദിവസം മെഡീവല്, പിന്നെ 10 ദിവസത്തോളം മോഡേൺ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ അത്രയും ക്ലാസ്സുകൾ കൊണ്ടായിരിക്കും നമ്മൾ ഓരോരോ സബ്ജക്ട് ക്ലിയർ ചെയ്തു പോകാം. അപ്പൊ റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കറിയാം കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് നമുക്ക് അതിൽ ഭാഗമായിട്ട് പറഞ്ഞു പോവാം. അപ്പൊ നിങ്ങൾക്ക് ഒരു വട്ടം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കേട്ടവരോ പഠിച്ചവരോ വായിച്ചവരൊക്കെ ആയിരിക്കും. ഓക്കെ, അതല്ലാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് കണ്ടോ, അതുപോലെ തന്നെ അത് എത്ര പ്രാവശ്യങ്ങൾ റിവിഷൻ ചെയ്തു, 1, 2, 3, 4 പ്രാവശ്യം റിവിഷൻ ചെയ്ത്, പിന്നെ അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലൂടെ ഞാൻ ഷെയർ ചെയ്യും. അത് ചെയ്തോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഫോം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം, ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ടേക്ക് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ഈ മെറ്റീരിയൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇല്ലാത്തവരൊക്കെ അതിൽ ജോയിൻ ചെയ്യണം, അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ അവൈലബിൾ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. അതിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഒരു ഓരോ ഓരോ സബ്ജക്റ്റിനും ഓരോ സ്റ്റാൻഡേർഡ് ബുക്ക് ഉണ്ടാവുമല്ലോ, അതും നിങ്ങൾ എന്ത് ചെയ്യണം, പറ്റുമെങ്കിൽ അതിന്റെ കൂടെ തന്നെ വായിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഇതിവിടെ സ്റ്റാൻഡേർഡ് ബുക്ക്, ഇപ്പം നമ്മുടെ ഇതിന്റെ ഏതാണ് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ സ്റ്റാൻഡേർഡ് ബുക്ക് എന്ന് പറയുന്നത് നിതിൻ സിംഗാനിയുടെ ബുക്കാണ്. ഓക്കെ, അതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, വേണ്ടവർക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പൊ അത് നിതിൻ സിംഗാനെ വെച്ചിട്ടായിരിക്കില്ല നമ്മുടെ ക്ലാസ് ഉണ്ടാവുക കേട്ടോ. കാരണം അത് വെച്ച് ക്ലാസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 5 ദിവസം കൊണ്ടൊന്നും ആർട്ട് ആൻഡ് കൾച്ചർ തീരൂല. എത്ര പേജ് ഉണ്ട് നോക്ക്, 788 പേജ് ഉണ്ട്. അപ്പൊ അത്രയും പേജ് നമുക്ക് എന്തായാലും ഒരു ദിവസം കൊണ്ട് അല്ലെ 5 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മള് പോകുന്നത് ചില കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും ഇതിൽ പറയും, ഏതില് നിതിൻ സിംഗാനിയിലോട്ട് വരും. പക്ഷെ നമ്മുടെ നോട്ട്സ് വെച്ചിട്ടായിരിക്കും പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പോകുന്നുണ്ടാവുക ക്ലാസ്. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നിതിൻ സിംഗാനിയെ ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും വായിക്കാം. അത് ബുക്കായിട്ട് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പുസ്തകമായിട്ട് തന്നെ വാങ്ങുന്നതാണ്. അത് അങ്ങനെ വാങ്ങി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം, അതായിരിക്കും നന്നാവുക കേട്ടോ. ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയതാണ് കുറച്ച് അതിന്റെ ബേസിക്കായ കാര്യങ്ങൾ പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എന്ത് ചെയ്യും, ഓൾറെഡി ഈ ഒരു നിതിൻ സിംഗാനിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കും കേട്ടോ. ഓക്കെ, നിതിൻ സിംഗാനിയയിൽ ഞാൻ കാണിച്ചു തരും ചില കാര്യങ്ങൾ. ഇപ്പൊ അതിൽ നിതിൻ സിംഗാനിയെ ജസ്റ്റ് വായിക്കണം എന്നൊക്കെ പറയാൻ കാരണം കുറച്ച് ഡീറ്റെയിൽ ആണെങ്കിൽ കൂടിയും എല്ലാം നമുക്ക് അത് നിതിൻ സിംഗാനിയിലുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട, നിർബന്ധമുള്ളതല്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പിക്ചറൊക്കെ കൊടുത്തുകൊണ്ട് നല്ല നല്ല രീതിയിൽ അവർ പറയുന്നുണ്ട്, അതുകൊണ്ട് അത് വായിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതിന്റെ ഷോർട്ട് തന്നെയാണ് നമ്മുടെ ഈ നോട്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ഓരോ യൂണിറ്റും അതിന്റെ ബേസ് തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഈ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ചെയ്യാം കേട്ടോ. പിന്നെ ക്ലാസ്, നമ്മുടെ ഈ റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ലൈവ് ആവണം എന്നില്ല. ചില ദിവസം ലൈവ് ആയിരിക്കും, ചില ദിവസം റെക്കോർഡിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഇത് ഈ സൂമിലൂടെ ലൈവ് ഉണ്ടാവും, അല്ല യൂട്യൂബിലൂടെ ലൈവ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഏത് രൂപത്തിലാണെന്നുള്ള ഞാൻ ഗ്രൂപ്പിലൂടെ അറിയിക്കും. ആ സമയത്ത് എന്ത് ചെയ്യാം, ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താം. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ക്ലാസ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കാണുന്ന ടോപ്പിക്കുകളൊക്കെ നമുക്ക് പ്രധാനമായിട്ട് പോയിന്റ്. ഈ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നൊന്നല്ല, ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓരോ വർഷം എന്ത് ചെയ്യാറുണ്ട്, പ്രിലിംസിന് അത് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കൾ ഉണ്ടെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, ഇൻഡസ് വാലി, ആർട്ട് ഓഫ് മൗര്യം പീരീഡ്, പോസ്റ്റ് മൗര്യം പീരീഡ്, ടെമ്പിൾ ആർക്കിടെക്ചർ, ഇൻഡോ ഇസ്ലാമിക് കൊളോണി ആർക്കിടെക്ചർ, ബ്രോൺസ് സ്കൾപ്ചർ, ഇന്ത്യൻ പെയിന്റിങ്, മ്യൂസിക്, ഡാൻസ്, ലിറ്ററേച്ചർ, ഫിലോസഫി, പിന്നെ ഫോറിൻ ട്രാവലേഴ്സിൻ്റെ ഇത്, സയൻസ് ആൻഡ് ടെക്നോളജി, മാർഷൽ ആർട്സ്, പിന്നെ യുനെസ്കോന്റെ സൈറ്റുകള്, അങ്ങനെ. അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ആർട്ട്, ഇൻഡസ് വാലി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ഏറ്റവും തുടക്കം മുതൽ തന്നെ അത് വേണം. പെയിന്റിങ് വേണം, മ്യൂസിക് വേണം, ഡാൻസും വേണം, ലിറ്ററേച്ചറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഫിലോസഫി, സ്കൂൾസ് ഓഫ് ഫിലോസഫി, ജൈനിസം, ബുദ്ധിസം, അതിൽ ജൈനിസവും ബുദ്ധിസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെയാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ.
ഇപ്പൊ നിതിൻ സിംഗാനിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓരോ ഇയർ വൈസ് എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ അവർ ഇതിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോക്കാൻ ഉപയോഗപ്പെടുത്താം. ട്രെൻഡ് ട്രെൻഡ് അനാലിസിസ് നോക്ക്. ഇപ്പൊ ഓരോ ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇപ്പൊ 2019 വരെ ഉള്ളതിൽ പറയുന്നെങ്കിൽ കൂടിയും ഓരോ വർഷം ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് പ്രിലിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് പറയുന്നത്. 2011 ആറ് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ 2012 14 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2013 15 ക്വസ്റ്റ്യൻ, 2014 24 ക്വസ്റ്റ്യൻ വരെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ 2015 16 ക്വസ്റ്റ്യൻ, 12 ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ, 18 16 ക്വസ്റ്റ്യൻ, 14 ക്വസ്റ്റ്യൻ ഉണ്ടോ. ക്വസ്റ്റ്യൻ ആണ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ പൊതുവെ ആൻഷ്യന്റും മെഡീവലുമായി ബന്ധപ്പെട്ടതും ചിലതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടെന്ന് എന്ത് ചെയ്യാം, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ ഇതിന്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു എടുക്കുന്ന ഒരു ദിവസം പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇതിന്റെ കൂടെ ചെയ്ത് നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോവാ. ഞാൻ പറഞ്ഞു റിവിഷൻ എന്നുള്ള രീതിയിൽ ഈ മെറ്റീരിയൽ നമ്മൾ വേർഡ് ബൈ വേർഡ് പോകില്ല, അങ്ങനെ പോകേണ്ട ആവശ്യമില്ല അത്. പിന്നെ ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ടോ. സെർച്ച് ചെയ്താൽ അത് പൊതുവെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഒരു ബുക്ക് ഉണ്ട്, ഞാൻ അതും ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. അതിലും ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിക് വൈസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ ശരി. അപ്പൊ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, ആർക്കിടെക്ചറും സ്കൾപ്ചറും നമ്മൾ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ ഡിസൈൻ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ആർക്കിടെക്ചർ. സ്കൾപ്ചർ എന്ന് പറയുമ്പോൾ ഒരു 3D വർക്ക് ആണ്, നമ്മളിപ്പോൾ ഒരു ഒറ്റ കല്ല് എടുത്തിട്ട് കയ്യിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ സ്കൾപ്ചർ എന്നൊക്കെ പറയാൻ പറ്റും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമുക്കവിടെ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യൻ ആർക്കിടെക്ചറിനെ നമുക്ക് പലതാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിവിഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഈസിയാണ്. നമുക്ക് പ്രധാനമായിട്ട് ഇതിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം, ഒന്ന് ആൻഷ്യന്റ്, മെഡീവല്, മോഡേൺ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആൻഷ്യന്റ് ഇതിൽ ആൻഷ്യന്റ് തന്നെ പല ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഷ്യന്റ് കാലഘട്ടം നമ്മളിപ്പം ഡൽഹി സുൽത്താനേറ്റ് ഒക്കെ വരുന്നതിന് മുന്നുള്ള കാലഘട്ടത്തിനെ പൊതുവെ നമ്മൾ ആൻഷ്യന്റ് എന്ന് പറയാം. മെഡീവൽ എന്ന് പറയുമ്പോൾ ഡൽഹി സുൽത്താനേറ്റ് മുഗളൊക്കെ ഉള്ള കാലഘട്ടം, മോഡേൺ എന്ന് പറയുമ്പോൾ മുഗളിന് ശേഷം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വന്നത് മുതലുള്ള കാലഘട്ടത്തിനാണ് നമ്മൾ എന്ത് പറയാ പൊതുവെ മോഡേൺ പീരീഡ് എന്ന് പറയാറ്. അപ്പൊ അതിൽ ആൻഷ്യന്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ, സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ആൻഷ്യന്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനെ തന്നെ നമുക്ക് പല ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ നമ്മൾ ഡിസ്കസ് ചെയ്യട്ടോ, ഹാരപ്പ, മൗര്യൻ പീരീഡ്, പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് മൗര്യൻ, ഗുപ്ത ഏജ്, സൗത്ത് ഇന്ത്യ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ആൻഷ്യന്റിനെ ഡിവൈഡ് ചെയ്യാം. മെഡീവലിലാണെങ്കിൽ പ്രധാനമായിട്ട് രണ്ട് കാലഘട്ടം പഠിക്കാനുള്ളത്. ഇപ്പൊ ഈ പഴയ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ രാജാക്കന്മാരെ കാലം വെച്ചാണ് പറയുന്നത്, കാരണം അന്ന് രാജഭരണമാണല്ലോ. അപ്പൊ ഇന്ത്യയിൽ പ്രമുഖമായിട്ടുള്ള രാജ വംശങ്ങൾ ഏതാണോ അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക പൊതുവെ അത് പറയുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ മെഡീവൽ ഇന്ത്യയിലോട്ട് വരികയാണ് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ പീരീഡ്, ഇത് രണ്ടോ പഠിക്കാനുള്ളത്. മോഡേൺ ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യോ ഗോത്തിക്, നിയോ റോമൻ. ഓക്കെ, ഇതിൽ മോഡേണും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഈ ഒരു ആൻഷ്യന്റും മെഡീവലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാരപ്പയെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് സഹിതം എന്ത് ചെയ്യാം ഇവിടെ കാണിക്കാം. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മള് ഇൻഡസ് വാലി അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് ജസ്റ്റ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകട്ടോ, നിങ്ങളിത് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. ഹാരപ്പ നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹാരപ്പൻ കാലഘട്ടം മുതൽ നമുക്ക് മനസ്സിലാക്കി വെക്കല്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയും, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു
സെക്കൻഡ് ഹാഫ് ഓഫ് ദി തേർഡ് മില്ലീനിയം സമയത്തൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. ഏകദേശം എന്റെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരു 2600 മുതൽ 1500, 2600 BC മുതലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് തുടങ്ങുന്നത്. ഓക്കെ, അവിടെ നിന്ന് കുറഞ്ഞു വരുന്ന അവസ്ഥയല്ലേ, 2700 മുതൽ 2600 മുതൽ ഒരു 1700 വരെ. ഓക്കെ, ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഒരുപാട് സൈറ്റുകൾ ഉണ്ട് അവിടൊക്കെ, നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഈ ആർക്കിടെക്ചറിന്റെ റിമൈനിങ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഹാരപ്പ എന്നാലും മോഹൻജൊദാരോ എന്നാലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പം വെറും ഈ ആർക്കിടെക്ചർ മാത്രമല്ല, അതുകൂടാതെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ വലിയൊരു ഇതിലാണ്. ആർട്ട് എന്ന് പറയുന്നത് വലിയൊരു ഇതിൽ പറയാം. ആർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കിടെക്ചർ ഉൾക്കൊള്ളും, മ്യൂസിക് ഉൾക്കൊള്ളും, ഡാൻസ് ഉൾക്കൊള്ളും, അവരുടെ മറ്റുള്ള പെയിന്റിങ് എല്ലാം അതിൽ ഉൾക്കൊള്ളും അല്ലെ. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഉദാഹരണം സ്കൾപ്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്, സീൽ കിട്ടിയിട്ടുണ്ട്, പോട്ടറി കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജ്വല്ലറി കിട്ടിയിട്ടുണ്ട്, ടെറാക്കോട്ട ഫിഗേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് രീതിയിൽ നമുക്ക് ഉപകാരപ്രദമാണ്. കാരണം അവിടുത്തെ കാലഘട്ടത്തെ കുറിച്ചും അവരെ കുറിച്ചും ഒക്കെ പഠിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹാരപ്പന്റെ സൈറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മെയിൻസ് ഓറിയന്റഡ് ആയിട്ടൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു സൈറ്റിലൊക്കെ ഇപ്പൊ ഇന്ത്യന്റെ മാപ്പിലുണ്ടോ, ഏകദേശം ഇപ്പൊ നമ്മൾ ഗുജറാത്തിന്റെ ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ, നല്ല ഇന്ത്യന്റെ മാപ്പ് കാണണമല്ലോ, ഇതില് ഏകദേശം ഈ ഒരു ജമ്മു കാശ്മീരിന്റെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഒരു ഏരിയയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഹാരപ്പ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണിത്. അപ്പൊ ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ഇതല്ലേ നമ്മളെ ബോർഡർ, അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളായിട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഒരുപാട് സൈറ്റുകൾ ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട സൈറ്റുകൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ ഹാരപ്പ ഹാരപ്പ എന്നതിനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഹാരപ്പയാണ് ഫസ്റ്റ് കണ്ടെത്തിയത്, അതുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. മോഹൻജൊദാരോണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് കേട്ടോ, അതുകൊണ്ടാണ് ഹാരപ്പൻ മോഹൻജൊദാരോ ആയിരിക്കും നിങ്ങൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാവാം. കോഡിജി, ലോത്തല്, ധോളവീര, അങ്ങനെ തുടങ്ങിയിട്ട് കാലിബങ്കൻ, റോപ്പാർ, ബനവലി, രാഗ്യർഹി, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ദിറാന, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സൈറ്റുകൾ ഉണ്ട്. ഇതിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റുകളാണ് ഈ മാപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. അതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓരോ സൈറ്റിന്റെ പ്രത്യേകത അടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതിൽ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഇവരുടെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർട്ട്, ഈ ഹാരപ്പയിൽ ആർക്കിടെക്ചറിലേറെ കൂടുതൽ ആർട്ടാണ്, ആർട്ട് ഉണ്ട് ഒരുപാട്, പക്ഷെ ആർക്കിടെക്ചർ കുറവാണ്. അത് വലിയ വലിയ ബിൽഡിങ്ങുകൾ കുറവാണ്. ഇപ്പൊ നമ്മൾ കൊട്ടാരങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം അവിടെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആർക്കിടെക്ചർ മാത്രം എടുത്ത് പറയാനുള്ളത്. ആ സമയത്ത് അവരുടെ ആർട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആർട്സ് ഉണ്ട്, പല കാര്യങ്ങളും നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, പല സ്കൾപ്ചർ ആയാലും പലരും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഏതാ നോക്കാം. അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. മൗര്യ പീരീഡ് മുതൽ അല്ലെങ്കിൽ അതിന് ശേഷം മുതലാണ് ആർക്കിടെക്ചർ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് എക്സാമ്പിൾസ് ഇപ്പൊ താജ്മഹലും ഇപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോരോ ഇതുണ്ടല്ലോ, റെഡ് ഫോർട്ട് ആയാലും അങ്ങനെ ഓരോന്നോരോന്ന് പറയാനുള്ളത് നമുക്ക് കുറച്ചുകൂടി കാലഘട്ടം കഴിഞ്ഞിട്ടാണ് കേട്ടോ. എങ്കിൽ ഈ സമയത്തുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആർട്ടിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ഹാരപ്പയെന്ന് മോഹൻജൊദാരോ എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതിൽ ചില ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ചിലത് പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ബിയർഡഡ് മാൻ. ബിയർഡഡ് മാൻ കിട്ടിയിട്ടുള്ളത് മോഹൻജൊദാരോ എന്നാണ്. ഞാൻ പറയുന്ന പോയിന്റുകൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ബിയർഡഡ് മാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് മോഹൻജൊദാരോ എന്നാണ്. സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനൊരു പ്രീസ്റ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പരിഗണിക്കാറുണ്ട് കേട്ടോ. മോഹൻജൊദാരോ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് ഇതാണ് സാധനം ബിയർഡഡ് മാൻ അല്ലെ, ഒരു താടിക്കുള്ള ആളല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. പിന്നെ അതിന്റെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇമ്പോർട്ടന്റ് അല്ല. ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കി വെക്കണേ. മോഹൻജൊദാരോ എന്നാണ് കിട്ടിയിട്ടുള്ളത്, പ്രത്യേകം അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. പിന്നെ നമ്മളിപ്പോ പറയുന്ന എന്തുമായി ബന്ധപ്പെട്ട അറിയോ, ഇപ്പൊ സ്റ്റോണിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സാധനം കിട്ടിയിട്ടുള്ളതാണത്, ടോർസോ, ടോർസ് ഓഫ് മാൻ എന്ന് പറയും. അത് നമ്മൾ കണ്ടെത്തിയത് ഹാരപ്പ എന്നാണ്. ബിയർഡഡ് മാൻ കിട്ടിയത് മോഹൻജൊദാരോ എന്നാണെങ്കിൽ ഇത് ഹാരപ്പ എന്നാണ്. സോക്കറ്റ് ഹോൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കി വെക്കുക. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് റെഡ് സാൻഡ് സ്റ്റോൺ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. ബിയർഡ്സ്മാൻ ഹാരപ്പ റെഡ് സാൻഡ് സ്റ്റോൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളൂ അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് അതിൽ അറിയേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ബ്രോൺസ്. ബ്രോൺസ് കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഹാരപ്പ ഹാരപ്പ സിവിലൈസേഷൻ എന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഹാരപ്പൻ സൈറ്റ് ആണ് ഫസ്റ്റ് കണ്ടെത്തിയത്. ഇതിന് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയാറുണ്ട്, കാരണം ഇൻഡസ് ഇൻഡസ് നദിയുടെ
സിന്ധു നദിയുടെ അടുത്ത് നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പൊതുവെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട് അതിനെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും പറയാറുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വേണ്ടി. ഓക്കെ, അതാണ് അതിൽ അറിയേണ്ടത്. പിന്നെ മറ്റൊന്നാണ് ബ്രോൺസ് കാസ്റ്റിംഗ്. ഇപ്പൊ ബ്രോൺസ് ഒരുക്കി ഇതാക്കി ഉണ്ടായിട്ടുള്ള ഒരുപാട് സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടോർസോ എന്ന് പറയുമ്പോൾ തലയില്ലാത്ത എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ, തലയില്ലാത്ത ഉടൽ മാത്രം ആണല്ലോ കിട്ടിയത്, അതാണ് അത് ഉദ്ദേശം, ഒരു ഉടൽ, ഉടൽ മാത്രം. ഓക്കെ, ബ്രോൺസ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അവർ ഉപയോഗിച്ച മെത്തേഡ് എന്താ അറിയാം, ബ്രോൺസ് ഇപ്പൊ എങ്ങനെ ഈ ഇരുമ്പ മറ്റേ അങ്ങനത്തെ ഐറ്റംസുകളുണ്ട് നമുക്ക്, അവര് ഇപ്പൊ ഇന്ന് കാണുന്ന പോലെ ഇപ്പൊ നമുക്ക് ചെമ്പും ഇതൊക്കെ ഒരുക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന്. പക്ഷേ അതില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അന്ന് അങ്ങനെ മെഷീൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ അവര് എങ്ങനെ ആ ഒരു സമയത്ത് ഈ വെങ്കലം എങ്ങനെ അവർ ഉണ്ടാക്കി, ബ്രോൺസ് കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ലോസ്റ്റ് വാക്സ് ടെക്നിക് ആണ് അവർ ഉപയോഗിച്ചത്. അത് ഈവൻ തമിഴ്നാടിലൊക്കെ ഈ അടുത്ത കാലത്ത് വരെ ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ലോസ്റ്റ് വാക്സ് ടെക്നിക് എന്ന് പറയുമ്പം ഇവരെന്ത് ചെയ്യും, ഇപ്പൊ എന്താണോ ഉണ്ടാക്കേണ്ടത് അതിന്റെ ഒരു വാക്സ് ഫിഗർ ഉണ്ടാക്കും. ഓക്കെ, വാക്സ് ഫിഗർ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അത് ക്ലേ കോട്ടിംഗ് കൊണ്ട് അത് ഇതാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഉള്ളിലുള്ള വാക്സിനെ അത് അതൊന്ന് ക്ലേ വെച്ച് അത് ഇതാക്കും, എന്നിട്ട് ഉള്ളിലുള്ള വാക്സ് എന്ത് ചെയ്യും, ഉരുക്കി കളയും. ഉരുക്കി കളഞ്ഞാൽ ഇപ്പൊ ആ ഒരു അതിന്റെ ആകൃതിയിൽ എന്ത് ചെയ്തു, അത് മാത്രം കിട്ടി. അത് മാത്രം കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ മോൾട്ടൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് അതിനൊരു ഹോള് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ആ ഇതിലൂടെ അവര് ആ മെറ്റൽ ഫില്ല് ചെയ്യും. ആ മെറ്റൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് പിന്നെന്ത് ചെയ്യ, അത് ഒരു ഉണക്കി കഴിഞ്ഞിട്ട് അത് ആ ഒരു പുറത്തുള്ള ക്ലേ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ കംപ്ലീറ്റ്ലി ആ ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ആ രീതിയിലാണ് ഉപയോഗിച്ചത്. അങ്ങനെ ബ്രോൺസ് കാസ്റ്റിംഗ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബ്രോൺസ് കാസ്റ്റിംഗിൽ ഉണ്ടാക്കി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഈ വെങ്കലം കൊണ്ട് ഉണ്ടാക്കി കാര്യങ്ങൾ. അതിൽ ഡാൻസിങ്കുകള്, ബഫലോ, അതുപോലെ തന്നെ കോപ്പർ ഡോഗ്, ഇതൊക്കെ നമുക്ക് അവിടുന്ന് പല സ്ഥലങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോപ്പർ ഡോഗ് ആൻഡ് ദ ബേർഡ് കിട്ടിയത് ലോത്തൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രോൺസ് ഫിഗർ ഓഫ് ദി ബുള്ള് കിട്ടിയത് കാലിബംഗൻ എന്നാണ്. ഓരോ സൈറ്റ് ആണ്, സൈറ്റിന്റെ പേര് ഇങ്ങനെ ഡൗട്ട് വേണ്ട, അത് നമ്മളൊരു സൈറ്റ് ഓരോന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിൽ ബ്രോൺസിൽ ഉണ്ടാക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ, ഒന്ന് ഡാൻസിങ് ഗേൾ. ഡാൻസിങ് ഗേൾ കിട്ടിയത് ഒരു കോപ്പർ ഫിഗർ ആണത്, 4 ഇഞ്ച് കോപ്പർ ഫിഗർ ആണ്. ഇതാ ഡാൻസിങ് ഗേൾ പിക്ചർ ഉണ്ടോ, ഇത് കിട്ടിയിട്ടുള്ളത് മോഹൻജൊദാരോ എന്നാണ്. മോഹൻജൊദാരോ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ അതിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഒരു നിൽക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അതിന് ത്രിഭംഗ പോസ്റ്റർ എന്നാണ് പറയുന്നത്. ഡാൻസിലൊക്കെ ഉള്ള ഇന്ത്യൻ ഡാൻസിലൊക്കെ പറയുന്ന ത്രിഭംഗ ആ ഒരു രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇതുവരെ നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതൊക്കെ അറിഞ്ഞിരിക്കാം. അതാണ് ഡാൻസിങ് ഗേള് മോഹൻജൊദാരോ എന്ന്. പിന്നെ അടുത്ത് കിട്ടിയിട്ടുള്ള ബ്രോൺസ് ബുള്ള് കിട്ടിയിട്ടുണ്ട്, അതും കിട്ടിയത് എവിടുന്നാണ്, മോഹൻജൊദാരോ എന്നാണ്. ഇതൊക്കെ എന്ത് ചെയ്യണം, അന്നത്തെ കാലത്ത് അവര് ബ്രോൺസ് കാസ്റ്റിംഗ് നന്നായിട്ട് അവർക്ക് അറിയുമായിരുന്നു എന്നതിന്റെ തെളിവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് രണ്ടാമത്തത്. സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ബ്രോൺസ്, ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് അത് മാത്രമാണോ, ഇനി അതല്ല, ഇനി കളിമണ്ണ് കൊണ്ട് ടെറാക്കോട്ട ഫിഗേഴ്സ് ഒരുപാട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മോഹൻജ് ഹാരപ്പൻ സിവിലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട്, മദർ ഗോഡസ് പോലത്തെ നമുക്ക് അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അങ്ങനെ തുടങ്ങിയുള്ള ടോയ് കാർഡ്സുകൾ ഒരുപാട് കാര്യങ്ങൾ ടെറാക്കോട്ട കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഏത്, നമ്മുടെ മദർ ഗോഡസ്. മദർ ഗോഡസ് കിട്ടിയിട്ടതാണ് ആള്, മദർ ഗോഡസ് കിട്ടിയിട്ടുള്ളത് മോഹൻജൊദാരോ എന്നാണ്. ബിയർഡഡ് മാൻ ഒരു പ്രീസ്റ്റ് ആയിട്ട് പറയുന്ന പോലെ തന്നെ ഇതൊരു ഗോഡ് ആയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗോഡസ് ആയിട്ടൊക്കെ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു രൂപം ഒരു ദേവിയൊക്കെ ആയിട്ട് അവർ കൽപ്പിക്കുകയാണ്. അപ്പൊ മോഹൻജൊദാരോ എന്നാണ് എന്ത് ചെയ്തിട്ട് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഒരുപാട് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ധരിച്ച രൂപത്തിലാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതാണ് അടുത്തത്, ടെറാക്കോട്ട അവരുടെ ആർട്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അടുത്തത് അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഹരപ്പ എന്നുള്ള മറ്റൊരു ആർട്ടാണ് സീലുകൾ. ഓക്കെ, ഹരപ്പൻ സീലുകൾ വളരെ ഫേമസ് ആണ്. പല തരത്തിലുള്ള സീല്, പല ഡിസൈനിലുള്ള സീൽസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സീൽസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റെറ്റേഡുകൊണ്ടാണ് മെയിൻ ആയിട്ട് പ്രധാനമായിട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പർ ആയാലും ചേർട്ട് ആയാലും ടെറാക്കോട്ട കൊണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരുപാട് ടൈപ്സ് ഓഫ് അനിമൽസ് നമുക്ക് സീലിൽ കാണാൻ പറ്റും. ഹാരപ്പയത്തെ സീൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന സീൽ അനിമൽസ് എന്ന് പറയുന്നത് യൂണിക്കോൺ, യൂണിക്കോൺ ബുള്ള് ഉണ്ട്,
റൈനോസർ ഉണ്ട്, ടൈഗർ ഉണ്ട്, എലിഫന്റ് ഉണ്ട്, ബിസൺ ഉണ്ട്, ഗോട്ട് ഉണ്ട്, ബഫലോ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അനിമൽസിലൊക്കെ തന്നെ പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിൽ കാണാൻ പറ്റുന്നത്, അവിടെയുള്ള സീനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതേസമയത്ത് പിന്നെ നിങ്ങൾക്ക് ഒരു ഒരു ഒരാളവിടെ നിങ്ങൾക്ക് വലിയ കൂടുതലായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, ആരാണ്? നമ്മുടെ ഹോസ്. ഹോസ് കുറവാണ്, മനസ്സിലാക്കി വെക്കാം കേട്ടോ. മെയിൻലി കൊമേഴ്ഷ്യൽ ആയിരുന്നു ഇത് ഉണ്ടാക്കി എന്നുള്ളതാണ്. പല അളവിലുണ്ട്, 22 സ്ക്വയറിലൊക്കെയാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, എന്തോ എഴുതിയിട്ടുണ്ട്, നമുക്ക് ഇതിനെ വായിക്കാൻ പറ്റിയിട്ടില്ല, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള ബുള്ളാണ്, ആ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ട്രീസും ഹ്യൂമൻ ഫിഗറും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു എന്തിനാണ് കൊമേഴ്ഷ്യൽ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഇന്നിപ്പം സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ കടന്ന് എന്ത് ചെയ്യാണ് സാധനങ്ങൾ അയക്കുമ്പോഴൊക്കെ നമ്മൾ സീൽ ചെയ്ത് കൊടുക്കൂലേ, പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി, കത്തൊക്കെ സീൽ ചെയ്യുന്ന ആലോചിച്ചാൽ മതി. അതേപോലെ നമ്മൾ സാധനം മറ്റു സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പൊട്ടിക്കാതിരുന്ന് പൊട്ടിച്ചിട്ടില്ല എന്നുള്ള തെളിവായിട്ടാണ് അങ്ങോട്ട് കൊടുത്തേക്കുന്നത് സീൽ. അത്രയും വർഷം മുമ്പ് വരെ അങ്ങനെ ചിന്തിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതിൽ ഒരുപാട് സീൽ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൽ ഏതാ പറയുക, പശുപതി സീലാണ്. ഓരോന്നിനും നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നുണ്ടല്ലോ, അതിൽ സീൽസിൽ ഏറ്റവും ബെസ്റ്റ് ആയി പറയാൻ പറ്റുന്നത് പശുപതി സീലാണ്. സ്റ്റാറ്റേറിയോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കിട്ടിയിട്ടുള്ളത് മോഹൻജൊദാരോ എന്നാണ് കിട്ടിയിട്ടുള്ളത്. എവിടെന്നാണ്? മോഹൻജൊദാരോ കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് അനിമൽസ് ഒക്കെ ഉണ്ട്. എലിഫന്റ്, ടൈഗർ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ, റൈനോസറും ബഫലോയും ലെഫ്റ്റ് സൈഡിലും കാണാൻ പറ്റും, രണ്ട് ആന്റിലോപ്പും കാണാൻ പറ്റും. ഓക്കെ, ഈ അനിമൽ ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഒരു എലിഫന്റ്, ടൈഗർ, ബഫലോ, റൈനോസർ, രണ്ട് ആന്റിലോപ്പ്, ഏത് പശുപതി സീലിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് പശുപതി സീൽ കേട്ടോ. ഒരാളിങ്ങനെ ഇരിക്കുക, അതിന്റെ ഇവിടെ ഇതൊക്കെയാണ് അനിമൽ ഉദ്ദേശിച്ചോ. ഇതൊരു അനിമൽ, അനിമൽ ഉണ്ടോ ഇവിടെ ഉള്ളതാ, അങ്ങനെ പറയുന്നു. അപ്പൊ അതും നമുക്ക് സീൽസും അവരുടെ ഹാർപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന, ആർട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്താണ് പോട്ടറി. ഓക്കെ, അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള മൺപാത്ര നിർമ്മാണ കന്നും ഉണ്ടായിരുന്നു. വെരി ഫൈൻ വീൽ മെയ്ഡ് പോട്ടറീസ് ആയിരുന്നു, മീൻ വീൽ മെയ്ഡ് വേറായിരുന്നു അവർക്ക് ഉണ്ടാക്കിയിരുന്നത്. ചിലത് ഹാൻഡ് മെയ്ഡ് ആയിട്ടും ഉണ്ടായിരുന്നു മനസ്സിലാക്കുക. പ്ലെയിൻ പോട്ടറി ആയിരുന്നു കൂടുതൽ, പെയിന്റഡും ഉണ്ടായിരുന്നു. ഓക്കെ, അതേസമയത്ത് പ്ലെയിൻ പോട്ടറി ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ബ്ലാക്ക് പെയിന്റഡ് വെയറാണ് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റുക. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പുതിയ പുതിയ കാലഘട്ടം ഇങ്ങനെ വരുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ഭയങ്കര ടെക്നോളജി എങ്ങനെയുള്ളു, ഓരോ വർഷം കഴിയുമോറും അതിങ്ങനെ ഡെവലപ്ഡ് ആയി വരുന്ന പോലെ പോട്ടറിയിലും എല്ലാത്തിലും ആ ഒരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പൊ ചിത്ര പെയിന്റിംഗ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള പോട്ടറീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് പെയിന്റഡ് അച്ഛൻ ജാറ് കേട്ടോ. അത് കിട്ടിയിട്ടുള്ളത് മോഹൻജൊദാരോ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ പ്രഷറിന്റെ ആ ഡിഫറൻസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിലൊക്കെ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളതെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇതൊന്നും ഇപ്പൊ അവിടെ എഴുതി വെച്ചെന്ന് കിട്ടിയ കാര്യങ്ങളല്ല, നമുക്ക് ഓരോ സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ എടുക്കാൻ ചെയ്യാം, അതിൽ പോളിഷിംഗ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അതാണ് അവിടുത്തെ പോട്ടറി. പിന്നെ മറ്റൊരു കാര്യമാണ് അവിടുത്തെ ബീഡ്സും ഓർണമെന്റ്സും. പലതരത്തിലുള്ള ഓർണമെന്റ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഓർണമെന്റ്സ് ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, എല്ലാ പന്ന് കാണുന്ന ഗോൾഡും അതുപോലെ സിൽവറും കല്ലും എല്ലും എല്ലാം ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ട് അവര് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഗോതമന്നമൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർണമെന്റ്സ് ധരിച്ചിട്ടുണ്ട്. മോഹൻജൊദാരോ എന്ന് നമ്മൾ ജ്വല്ലറി കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തിൽ നിന്നൊക്കെ, ഇത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങള് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ചില ഫാക്ടറീസ് ആയിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയ സ്ഥലങ്ങൾ ഇവിടുന്നായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടാക്കിയത്, അവിടുത്തെ ഈ ഓർണമെന്റ്സിന്റെ ഫാക്ടറി ആയിരുന്നു നോക്കുമ്പോൾ എങ്ങനെ കാണുകയെന്ന് പറയും. ഇപ്പൊ ഒരുപാട് ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള കഷ്ണങ്ങൾ ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റോ മെറ്റീരിയൽ ഒക്കെ ഒരുപാട് ബാക്കി കാണുന്ന സ്ഥലങ്ങളൊക്കെ അതിന്റെ ഫാക്ടറി ഒക്കെ ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യാനും ആയിരിക്കും. അങ്ങനെയാണിത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പറയപ്പെടുന്നത് കേട്ടോ. ഫാക്ടറീസ് കിട്ടിയ രണ്ട് സ്ഥലങ്ങളാണ് ചാനഹുദാരോയും ലോത്തലും, രണ്ട് സൈറ്റ് ആണത്. സൈറ്റിനെ കുറിച്ച് നമുക്ക് അടിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ പല ടൈപ്സ് മോഡൽസ് അതിലുണ്ടായിരുന്നു, പല ഇത് ഇതിനെ കൊണ്ടും അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഗോൾഡ് ഇയറിംഗ്സും സെമി സ്പ്രീഷ്യസ് ആയിട്ട് സെമി പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരിത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എല്ലും. ഇന്നത്തെ പോലുള്ള ഒരു ഓർണമെന്റ്സ് കോൺസെപ്റ്റ് അല്ല എങ്കിലും മറ്റൊരു രൂപത്തിൽ, ആദ്യ സമൂഹമല്ലേ, അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഓരോ ഹാരപ്പൻ സംസ്കാരത്തില് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉള്ള പ്രധാനപ്പെട്ട അവരുടെ ആർട്ട്. അതിൽ ഫസ്റ്റ് പറഞ്ഞത് ബ്രോൺസ് അല്ല, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഏതാണ്,
സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കിയുള്ള കാര്യം സൈറ്റുകൾ പറഞ്ഞു. സൈറ്റുകൾ നോക്കി വെക്കണേ, സൈറ്റിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അടിയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ഒന്നുകൂടി ഇത് പറയാം, ഓരോ സ്ഥലങ്ങളിലുള്ള ഇത് ഏത് സംസ്ഥാനത്ത് എന്നൊക്കെ അത് പറയുന്നുണ്ട്. സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ടിൽ അറിയേണ്ടത് ബിയർഡഡ് മാൻ മോഹൻജൊദാരോ എന്ന് കിട്ടിയത്, അതുപോലെ തന്നെ ടോർസോ ഹാരപ്പ എന്നാണ് കിട്ടിയിട്ടുള്ളത്. റെഡ് സാൻഡ് സ്റ്റോൺ ഉണ്ടാക്കിയില്ലേ ടോർസോ, ടോ റെഡ് സാൻഡ് സ്റ്റോൺ ആണ്, അത് മനസ്സിലാക്കി വെക്കുക. ബ്രോൺസ് കാസ്റ്റിംഗ് ലോസ്റ്റ് വാക്സ് ടെക്നിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ വരുന്ന ഡാൻസിങ് ഗേള് കോപ്പർ ആണ്, മോഹൻജൊദാരോ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ബ്രോൺസ് ബുള്ള് മോഹൻജൊദാരോ എന്നാണ്. ടെറാക്കോട്ട ഫിഗേഴ്സ് ഒരുപാട് ഉണ്ട്, അതിൽ എക്സാമ്പിൾ ആണ് മദർ ഗോഡസിന്റെ ടെറാക്കോട്ട ഫിഗർ, അത് മോഹൻജൊദാരോ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഇതൊക്കെ മോഹൻജൊദാരോ എന്നാണ്. ഒരുപാട് തരത്തിലുള്ള സീലുകൾ ഉണ്ട് കൊമേഴ്ഷ്യൽ പർപ്പസിനും എല്ലാതെയൊക്കെ ഉപയോഗിച്ചത്. ഏറ്റവും ഇമ്പോർട്ടന്റ് സീലാണ് പശുപതി സീല്, അതും കിട്ടിയിട്ടുള്ളത് മോഹൻജൊദാരോ എന്നാണ്. പോർട്രീസ് ഉണ്ട്, പല ടൈപ്സ് പോർട്രീസ്, പ്ലെയിൻ പോർട്രിയും ഡിസൈൻഡ് ആയിട്ടുള്ള ഒക്കെ ഉണ്ട്. അതിൽ പെയിന്റഡ് എർത്തൻ ജാർ ആണ്, അത് മോഹൻജൊദാരോ എന്ന് കിട്ടിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് ബീഡ്സും ഓർണമെന്റ്സ് ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അതിന്റെ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൽ അറിയേണ്ട മറ്റൊരു കാര്യം. ഓക്കെ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് ഒരു മിനിറ്റ് നോക്ക്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ സൈറ്റുകൾ, ഓരോ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, പ്രധാനപ്പെട്ട മാത്രം അങ്ങനെ പറഞ്ഞു പോകട്ടോ, അങ്ങനെ റിവിഷൻ തീരുള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് 146 പേജൊക്കെ പോകാനുണ്ട്. ഒരു 10-20 പേജൊക്കെ വെച്ച് പോയാലേ നമുക്കത് നമ്മൾ ഈ ഉദ്ദേശിച്ച രീതിയിൽ 5 ദിവസം കൊണ്ട് ആട്ടം കൾച്ചർ തീരുള്ളൂ. ആ നമ്മളിപ്പോ പറയുന്നതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇടുക്ക് പറയുന്ന കാര്യങ്ങൾ അന്നൊന്ന് പഠിക്കുക, അത്രയും പോർഷൻസ് എന്ത് ചെയ്യുക, ഈ മെറ്റീരിയലും വായിക്കുക, സ്റ്റാൻഡേർഡ് ബുക്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ അതിലും വായിക്കുക, അതിന്റെ കൂടെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും അയക്കും, അതും ചെയ്ത് നോക്കുക കേട്ടോ. അതിന്റെ കൂടെ നിങ്ങൾ ചെയ്തു പോകണം. ഓക്കെ, ഒരൊറ്റ മിനിറ്റ് നോക്ക്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കി, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇമ്പോർട്ടന്റ് സൈറ്റുകളിലോട്ട് പോകാം. അതിൽ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ബാക്കിയൊക്കെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോയാൽ മതി കേട്ടോ. പിന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇത് അയച്ച് ഇത് ഷെഡ്യൂളിന്റെ ഇത് അയച്ചെന്നല്ല, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഓക്കെ ക്ലാസ് കണ്ടു എന്നുള്ള ടിക്ക് ഇടാം. എന്നിട്ട് നിങ്ങളുടെ വായനയാണിത്, ഫസ്റ്റ് ഈ മെറ്റീരിയൽ വായിക്കുക, അപ്പൊ ഒരു വായനയായി. സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കുക, അപ്പൊ ഒരു വായനയും കൂടി ആയി. പിന്നെ ഈ മെറ്റീരിയൽ വീണ്ടും ഒന്ന് വായിക്കാം, അപ്പൊ ഒരു വായനയും കൂടെ ആയി. പിന്നെ പറ്റുമെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്കോ നിങ്ങൾ ഇതിൽ നോട്ടോ എന്തോ ആവാം കേട്ടോ, നോട്ടോ വായിക്കുക, അല്ലെങ്കിൽ വീണ്ടും മെറ്റീരിയൽ ഒരു പ്രാവശ്യം കൂടി വായിക്കുക. എന്നിട്ട് അതിന്റെ ടെസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം ചെയ്തു നോക്കാം. ഓക്കെ, അല്ല എത്ര സ്കോർ കിട്ടി നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇവിടെ വേണമെങ്കിൽ ഒരു കോൾ ഉണ്ടാക്കിക്കോ, പി വൈക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തു, ഇപ്പൊ തന്നെ 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത് അങ്ങനെ ഒരു എണ്ണിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നാവും. ഓക്കെ, അതും ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രാക്ക് ചെയ്ത് ഓരോ ദിവസം പോകണം, അപ്പോഴേ നമുക്ക് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കുക എന്നുള്ളതിലപ്പുറം പഠിക്കുന്നത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം പ്രിലിംസിന് ഇപ്പം 200 മാർക്ക് കിട്ടുന്നവരല്ലല്ലോ പാസ്സാവുന്നത്, മറിച്ച് ഒരു 80 മുതൽ 90 വരെ, അല്ലെങ്കിൽ പോട്ടെ 90-ന്റെയും 100-ന്റെയും ഇടയിൽ മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പ്രിലിംസ് പാസ്സാവും. GS 1 കേട്ടോ, സിസാറ്റും പാസ്സാവണം. അപ്പൊ അതിൽ 100% ഇവിടെ ആവശ്യമില്ല, മനസ്സിലാക്കിയോ. ഈവൻ ലെസ് ദാൻ 50% മതി. ഈ 50 പോലും കിട്ടാത്ത എന്തുകൊണ്ടാ, നമ്മൾ 100% വായിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ 100 വായിച്ചു പോകും, പക്ഷെ നമുക്ക് റിവേഴ്സ് ചെയ്യാത്തതുകൊണ്ട് ഒന്നും ഓർമ്മ കിട്ടൂല. അതിന് പകരം എന്ത് ചെയ്യുക, ഒരു 60-70% തന്നെ കവർ ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അപ്പൊ നമുക്ക് ആ ടോപ്പിക്ക് നമ്മൾ പഠിച്ച വായിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാലോ, ഒരിക്കലും അത് മിസ്സാവൂല. ഓക്കെ, ജനറൽ കാറ്റഗറിന്റെ ഞാൻ പറഞ്ഞു കേട്ടോ, ജനറൽ കാറ്റഗറിയാണ് 100-ന് 90-ന് ഇടയിൽ. OBC ആകുമ്പോൾ 90-ന് കുറച്ച് താഴെ കിട്ടിയാലും പാസ്സാവും. പിന്നെ ചില വർഷങ്ങൾ എന്ത് ചെയ്യും, അത് കട്ട് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഈ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കട്ട് ഓഫ് കുറയും. കഴിഞ്ഞ വർഷമൊക്കെ 80 ഒക്കെയാണ് കട്ട് ഓഫ്, 80-83 കേട്ടോ, +3 ഒക്കെ കിട്ടി കഴിഞ്ഞാൽ പാസ്സാവായിരുന്നു. SC ST ഒക്കെ 70-സംതിങ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് കട്ട് കുറച്ച് ടഫായിരുന്നു, അതുകൊണ്ടാണ്. 100-ന്റെ മേലെ പോയ കട്ട് ഓഫ് പോയ സമയങ്ങളും ഉണ്ട്, ഭയങ്കര ഈസി ആയ സമയത്ത് കേട്ടോ. സിസാറ്റ് 33% മതി. ഓക്കെ, റിവിഷന്റെ ഭാഗമായിട്ട് സിസാറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. സിസാറ്റിന് എങ്ങനെ സ്ട്രാറ്റജി വേണമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം മറ്റൊരു ക്ലാസ്സിൽ.
ഓക്കെ ശരി, ഓക്കെ ആണെന്ന് കരുതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ഇനി നോക്കാനുള്ളത് ഇൻഡസ് വാലി ഇതിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ. ഈ സൈറ്റുകൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാപ്പ് എടുത്ത് നോക്കി തന്നെ പഠിക്കണം കേട്ടോ. ഇൻഡസ് വാലി ഇപ്പം ഓക്സ്ഫോർഡിന്റെ മാപ്പ് ഒക്കെ ഉള്ള ആളെ കയ്യിലാണെങ്കിൽ അതിന്റെ കൂടെ ആ ഈ ഇൻഡസ് വാലിന്റെ സൈറ്റുകൾ പ്രത്യേകം പറയുന്നുണ്ടാവും. അപ്പൊ അത് എടുത്ത് നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ബുക്കിൽ ഉണ്ടെങ്കിൽ ആ ബുക്കിൽ മാപ്പുള്ള സ്ഥലവും അതും നോക്കുക. ഹാരപ്പ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ് ആണ്. ഏത് റിവറിന്റെ അടുത്തുള്ള റിവർ റാവിന്റെ അടുത്തുള്ളത്? മുമ്പ് ഒരു UPSC ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പഞ്ചാബിലാണ്, പാകിസ്ഥാനിലെ പഞ്ചാബ്. പഞ്ചാബ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉണ്ട്, പഞ്ചാബ് പാകിസ്ഥാനിലാണത് ഉള്ളത്, ഇപ്പത്തെ പാകിസ്ഥാനിൽ. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രമേ അതിൽ പറയുള്ളൂ കേട്ടോ. ഫസ്റ്റ് കണ്ടെത്തിയ ടൗൺ ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലേ ഫിഗർ ഓഫ് ദി മദർ ഗോഡസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിറ്റാഡലിൽ എന്ത് ചെയ്യുന്നുണ്ട്, 6 ഗ്രാനറീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സിറ്റാഡല്, ലോവർ ടൗൺ, അപ്പർ ടൗൺ ഒക്കെ ഞാൻ ഇത് ഇപ്പൊ പറയാം, അടിയിൽ പറയുന്നത് ഇത് കഴിഞ്ഞാൽ പറയും കേട്ടോ. അതാണ് ഒന്നാമത്തെ സൈറ്റ്, ഏത്, ഹാരപ്പ. ഫസ്റ്റ് കണ്ടെത്തിയ സൈറ്റ് ആണ് ഹാരപ്പ, അതുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഹാരപ്പല്ല, മോഹൻജൊദാരോ ആണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പലതിനും പറയുമ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് മോഹൻജൊദാരോ എന്നാണ് കിട്ടിയിട്ടുള്ളത്. റിവർ ഇൻഡസിന്റെ അടുത്താണ്, മറ്റേ റിവർ രാവി ആണെങ്കിൽ ഇത് റിവർ ഇൻഡസിന്റെ അടുത്താണ്. ഇതിന്റെ മീനിങ് മോഹൻജൊദാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ്. ഓക്കെ, ഒരുപാട് അത്തരം കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് സീൽ കിട്ടിയതിന്റെ 56% സീലും കിട്ടിയപ്പെടുന്നതാണ്, 1398 സീൽസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മോഹൻജൊദാരോ എന്നുണ്ട്, നോക്കി വെക്കണം. ഒന്നാമത്തത് ഗ്രേറ്റ് ബാത്ത് കിട്ടിയിട്ടുള്ളത് മോഹൻജൊദാരോ എന്നാണ്. ഗ്രേറ്റ് ഗ്രാനറി രണ്ടാമത്തത്, ബ്രോൺസ് ഡാൻസിങ് ഗേൾ മൂന്നാമത്തത്, പിന്നെ അതുപോലെ തന്നെ ബിയർഡഡ് മാൻ 4, ടെറാക്കോട്ട ടോയ്സ് 5, പശുപതി സീല് 6, പിന്നെ അതുപോലെ തന്നെ ഊവൻ ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്, പെയിന്റഡ് സീല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മോഹൻജൊദാരോത്തോട് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഒരുവിധം കാര്യങ്ങളായി. ഇതൊക്കെ മോഹൻജൊദാരോ എന്നാ കിട്ടിയെന്ന് എന്ത് ചെയ്താൽ മതി, ഒരു കോഡ് പോലെ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു കോഡൊക്കെ ആക്കി പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മോഹൻജൊദാരോത്തോട് കവർ ആവുമ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ അവിടെ കവർ ആവും. പിന്നെ കുറച്ചല്ലേ ബാക്കി പഠിക്കാണ്ടാവുള്ളൂ. പ്രധാനമായിട്ട് ഇപ്പൊ ഒരു ഒരു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാലും മതി കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു ഗ്രാനറി, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ് ഗ്രാനറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രേറ്റ് ഗ്രാനറി കേട്ടോ. അപ്പൊ നമ്മൾ അപ്പം ആ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഉപയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു അസംബ്ലി ഹാൾ ഉണ്ട്, ബ്രോൺസ് ഡാൻസിങ് ഗേള്, ബിയർഡഡ് മാന്, ടെറാക്കോട്ട ടോയ്സ്, ഓക്കെ, പശുപതി സീല്. ഓക്കെ, അപ്പൊ വേണം ഇങ്ങനൊക്കെ ഒരു ഒരു സിമ്പിൾ കഥ ഒക്കെ ആക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ആക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മളൊന്ന് ഒരു ഒരു ഗ്രേറ്റ് ബാത്ത് നടത്തി. നമ്മൾ ഗ്രേറ്റ് ബാത്ത് നടത്തിയിട്ട് ഗ്രാനറിയിൽ, ഗ്രേറ്റ് ഗ്രാനറി പോയിട്ട് നമ്മൾ കുറച്ച് അല്ലെ ധാന്യമൊക്കെ എടുത്ത് കഴിച്ച് നമ്മൾ എങ്ങോട്ട് പോവാണ്, ഡാൻസിങ് അല്ലെ, ബിയർഡഡ് മാൻ്റെയും ഡാൻസിങ് ഗേളിന്റെയും ഡാൻസ് ഉണ്ട്, അത് കാണാൻ വേണ്ടി നമ്മൾ അസംബ്ലി ഹാളിലോട്ട് പോവാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മൾ പോകുമ്പോൾ ഒരു ആഘോഷം പോലെ പരിപാടിയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് ടെറാക്കോട്ട ടോയ്സ് ഒക്കെ വാങ്ങി, അതിൽ പശുപതി സീൽ നമ്മൾ വാങ്ങി എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ചെറിയൊരു കഥ പോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടിയത് ഇവിടെ നിന്നാൽ കിട്ടും. ഓക്കെ, മോഹൻജൊദാരോ നമുക്ക് ഭയങ്കര മോഹൻഡായിട്ട് നമ്മൾ പോവാണ് അല്ലെ, ഒരു ഡാൻസ് നടക്കുന്നുണ്ട്, ആരൊക്കെ ബിയർഡഡ് മാനും ഡാൻസിങ് ഗേളിന്റെയും ഡാൻസ് നടക്കുന്നു കാണാൻ പോകുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ബാത്ത് നടത്തി, ഗ്രാനറിയിൽ നിന്ന് കുറച്ചതൊക്കെ കഴിച്ച് പോവാണ്. അങ്ങനെ അവിടെ പോയി നമ്മൾ അവിടുന്ന് എന്തൊക്കെ വാങ്ങി, ടെറാക്കോട്ട ടോയ്സ് വാങ്ങി, പിന്നെ ബുൾ സീലും വേണമെങ്കിൽ ആലോചിച്ചോ കേട്ടോ, പശുപതി സീലും നമ്മൾ അവിടുന്ന് വാങ്ങി എന്ന് ആലോചിക്കാം കേട്ടോ. അങ്ങനെ ഒരു കോളായിട്ട് ഇപ്പൊ ഇത് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടുന്ന് കിട്ടിയെന്നുള്ളൊരു ഇത് വരും. ബാക്കിയുള്ളത് ഓരോന്നിലൊക്കെ ഓരോന്നേ ഉള്ളൂ, ഓരോ സൈറ്റിൽ നിന്നും അത് അതിന്റെ കൂടെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അടുത്തൊരു സൈറ്റ് ആണ്. അപ്പൊ ഈ മോഹൻജൊദാരോ ഉള്ളതും പാകിസ്ഥാനിലാണ്, ഇൻഡസ് റിവറിന്റെ അടുത്താണ്. ഓക്കെ, സിന്ധു, സിന്ധുവിനെയും കൂട്ടിയാ പോകുന്ന ആലോചിച്ചാൽ മതി. അപ്പൊ മോഹൻജൊദാരോ സൈറ്റ് പോകും, സിന്ധു അതിന്റെ അടുത്ത് കേട്ടോ. ഹരപ്പ രാവി, രവി റിവർ, രാവി റിവർ എന്നൊക്കെ പറയും. അടുത്ത ലോത്തൽ, ലോത്തൽ ഉള്ളത് ഗുജറാത്തിലാണ്, നമ്മളൊക്കെ ഇന്ത്യയിലാണ്. പിന്നെ ഇപ്പൊ നമ്മളുടെ ഒരു ഒരു
കടലിന്റെ അടുത്തുള്ളത് ആയതുകൊണ്ട് തന്നെ ഒരു പോർട്ട് സിറ്റി ഒക്കെയാണ്. അത് ഗൾഫ് ഓഫ് കാമ്പയിലുള്ളത് പോർട്ട് ടൗൺ ആണ്, ഇൻഡസ് വാലിയിലെ ഓൺലി പോർട്ട് ടൗൺ ആണ് കേട്ടോ. അപ്പം ഷിപ്പും കാര്യങ്ങളൊക്കെ വന്നിരുന്നൊക്കെ അന്ന് അവിടെ ഷിപ്പും ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ ഇന്നത്തെ പോലെ ഷിപ്പിനെ ചിന്തിക്കരുത്, അന്നത്തെ അതിന്റെ രൂപത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ആയിരുന്നു, ലോത്തലായിരുന്നു കേട്ടോ. പിന്നെ റെഗുലർ വാട്ടർ ലെവൽ നോക്കുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റം, മാഞ്ചസ്റ്റർ ഓഫ് ഇൻഡസ് വാലി എന്നറിയപ്പെടുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ബിയർഡ് മേക്കിംഗ് ഫാക്ടറി ഉണ്ട്, ഡോക്ക് യാർഡ് ഉണ്ട്. ഇതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ലോത്തൽ ഓക്കെ, പോർട്ട് ടൗൺ ആണ്, മനസ്സിലാക്കി വെക്കാം. പിന്നെ ധോളവീര, ധോളവീരയും ഗുജറാത്തിലാണ്. ഇപ്പൊ രണ്ടെണ്ണം ഗുജറാത്തിലാണ്, ലോത്തലും ധോളവീരയും. റാൺ ഓഫ് കച്ചിലാണ്, കച്ചിലാണ് ധോളവീര. ലോത്തലുള്ളത് കച്ചി ആൻഡ് കമ്പത്ത് അറിയല്ലോ അങ്ങനെ. അപ്പൊ ഇന്ത്യൻ ആവും, ഇതാണ് ഏത് കമ്പത്ത്, ഇത് കഴുത്ത് പോലെ ആലോചിച്ചാൽ മതി. ഇവിടെ കച്ച്, മറ്റേ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ കച്ചും മറ്റേത് കമ്പത്തും. അപ്പൊ അത് കച്ചിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ സൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് പാർട്ടായിട്ടുള്ള സൈറ്റ്. പൊതുവെ ഇൻഡസ് വാലി സൈറ്റ് മൊത്തം രണ്ട് പാർട്ടാണ്, ഒന്ന് ലോവർ ടൗണ്, ഒന്ന് അപ്പർ. ഒന്ന് അപ്പർ, ഈ അപ്പർ നമ്മള് സിറ്റാഡൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഇങ്ങനെ രണ്ടാണ്, പക്ഷെ ഇവിടെ മൂന്നെണ്ണം ഉണ്ട്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, ഒരു മിഡിൽ ഇതുണ്ട്, ബാക്കിയുള്ളടത്തൊക്കെ എത്രയേ ഉള്ളൂ, രണ്ട് ഉള്ളൂ, ഇവിടെ മൂന്നെണ്ണം ഉണ്ട്. അതിപ്പോ മൂന്നെണ്ണം ഉള്ള സൈറ്റ് ഓൺലി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ധോളവീര എന്ന് മനസ്സിലാക്കി വെക്കാം. വീരൻ, വീരൻ ആകുമ്പോൾ ഒരു മൂന്നെണ്ണം ഒക്കെ വേണ്ടേ, അത് ആലോചിച്ചാൽ മതി കേട്ടോ. വീരനാണ് മൂന്നെണ്ണം, ബാക്കിയുള്ളതൊക്കെ രണ്ടെണ്ണാണ്, വീരൻ മൂന്നെണ്ണം, ധോളവീര. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ അതും ഒരു കച്ചിന്റെ അവിടെ ഉള്ളത് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഒക്കെ ഒരുപാട് റിസർവറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അത് അറിഞ്ഞിരിക്കാം കേട്ടോ. ബീഡ് മേക്കിംഗ് ഫാക്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പൊ മാലയും വളയും അങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത് ലോത്തല്. പിന്നെ ഇത് ഇത് ഇതുവരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈറ്റുകൾ കേട്ടോ, വളരെ കൂടുതൽ പഠിക്കാനുള്ള. ഇനിയുള്ള ഓരോരോ പോയിന്റ് ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. ചാൻഹുദാരോ സിന്ധിലുള്ളത് ഇൻഡസ് റിവറിന്റെ അടുത്താണ്. ഇപ്പൊ മോഹൻജദാരോയും ചാൻഹുദാരോയും, രണ്ട് ഉദാരോയും മോഹൻജദാരോ ചാൻഹുദാ രണ്ടും ഇൻഡസിന്റെ അടുത്ത്, അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി. അവിടെയും ബീഡ് മേക്കിംഗ് ഫാക്ടറി ഒക്കെ ഉണ്ട്. സിറ്റാഡൽ ഇല്ലാത്ത ഒരേ ഒരു സൈറ്റ്, സിറ്റാഡൽ ഇല്ലാതെ ഓൺലി ഇൻഡസ് സൈറ്റ് വിത്തൗട്ട് സിറ്റാഡൽ. സിറ്റാഡൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊതുവെ സൈറ്റ് കാണപ്പെടുന്നത്, ഒന്ന് താഴ്ന്ന സ്ഥലം, സാധാരണക്കാർ നിൽക്കുന്നത്, പിന്നെ കുറച്ച് ഉയർന്ന സ്ഥലം, ഉയർന്ന സ്ഥലം, ഇതാണ് സിറ്റാഡൽ. ഈ സിറ്റാഡൽ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. മൂന്നെണ്ണം ഉള്ളതുണ്ട് വീരയില്, ധോളവീരയില്. സിറ്റാഡൽ ഇല്ലാത്തൊരു സ്ഥലം ഉള്ളത് ചാനുദാരം. ഓക്കെ, ചാൻ 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 എങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കാം കേട്ടോ. ചേനാലോചേ അവിടെ ഇല്ലാന്നാലോചേ ചാൻ ചാനുദാരം. പിന്നെ അതുപോലെ തന്നെ കാലിബംഗൻ, കാലിബംഗൽ രാജസ്ഥാനാണ്. രാജസ്ഥാൻ കണക്ട് ചെയ്ത് ആലോചിക്കാൻ ഫുൾ കാലിയായി, വെള്ളൊക്കെ കാലിയായി എന്ന് ആലോചിച്ചാൽ മതി. ഗഗർ റിവറിന്റെ അടുത്താണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫയർ അൽത്താർസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. രാഗറി ഉള്ളത് ഹരിയാനയിലാണ്. ഓക്കെ, രാഗി കിട്ടൂലേ, അരിയിൽ വെച്ചിട്ട് രാഗി കിട്ടി എന്ന് ആലോചിച്ചാൽ മതി, ഹരിയാനയിലാണ്. ടെറാക്കോട്ട വീൽസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സുർക്കോട്ടയുടെ ഉള്ളത് ഗുജറാത്തിലാണ് കേട്ടോ, അറിഞ്ഞിരിക്കാം. ഹോസിന്റെ പൊതുവെ ഇന്റെ സൈറ്റിൽ നമുക്ക് കുതിര ഇവിടെ ഇല്ല, പക്ഷെ ഒരു സ്ഥലത്ത് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്, അവിടെയാണ് ഇത് ഗുജറാത്തിലുള്ളത്. ഈ സുർക്കോട്ടട, സുർക്കോട്ടടയില് ബോൺസ് ഓഫ് ഹോസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഹോസ് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇൻഡസ് വാലിയിൽ, പക്ഷെ ഹോസ് സെൻട്രിക് ആയിരുന്നില്ല, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്, ഉണ്ടെന്ന് തെളിവാണ് സുർക്കോട്ടടയിൽ, പക്ഷെ ഹോസ് കൂടുതൽ വരുന്ന ഇതിന് ശേഷമാണ്, ഇൻഡസ് വാലിയിലെ തകർച്ചയ്ക്ക് ശേഷം പിന്നെ ആര്യൻസ് വരുമ്പോഴാണ് ഹോസ് സെൻട്രിക് ആയിട്ട് മാറുന്നത് കേട്ടോ. അടുത്താണ് ബനവലി, ബനവലി ഉള്ളത് ഹരിയാനയിലാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടെറാക്കോട്ട പ്ലഫ് ഫിഗർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ടെറാക്കോട്ട ഫിഗർ ഓഫ് പ്ലഫ് നല്ല ഒഴുത് മറിച്ചിരുന്ന് മനസ്സിലാക്കാം. ദേമാബാദ് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്കൾപ്ചർ ഓഫ് ദി ബ്രോൺസ് ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരള നൊജോറോ, നൊജോറോ അല്ലെങ്കിൽ പാദ്രി, കേരളത്തിലാണ് ആലോചിക്കുന്നത്, കേരളത്തിലേക്ക് ഇല്ല, ഗുജറാത്തിലാണ്. കേരളം പോലെയാണ് ഗുജറാത്ത് ആലോചിച്ചാൽ മതി. സാൾട്ട് പ്രൊഡക്ഷൻ സെന്റർ ഒക്കെ ഉണ്ട്. മണ്ട ഉള്ളത് ജമ്മുവിലാണ്, ഏറ്റവും നോർത്ത് മോസ്റ്റിൽ വരുന്ന സൈറ്റാണ് മണ്ട, മണ്ടയിൽ ആലോചിച്ചാൽ. മേർഗർ ബലോചിസ്ഥാനിലാണ്. പിന്നെ അമ്രി ഉള്ളത്, പിന്നെ അതുപോലെ ഇൻഡസ് റിവറിന്റെ ബാങ്കിൽ അടുത്താണ് ഇതുള്ളത്. ആന്റിലോപ്പ് ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇൻഡസിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ. ഇമ്പോർട്ടൻ്റ് ആണേ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. സൈറ്റ് മനസ്സിലാക്കി വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഹാരപ്പ, മോഹൻജോദാരോ, മോഹൻജോദാരോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പിന്നെ ഹാരപ്പ, ലോത്തല്, ധോളവീര, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉള്ളതിലൊക്കെ കാലിബംഗൽ നോക്കണേ.
പിന്നെ ഉള്ളതിലൊക്കെ ഒന്നോ രണ്ടോ പോയിന്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, അതാണ് അതിൽ അറിയേണ്ട കാര്യം. ഓക്കെ ആണോ? അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ഒരു മിനിറ്റ് കൊണ്ട് ഡൗട്ട് ഉണ്ട് ചോദിക്കി, എന്നിട്ട് നമുക്ക് അടുത്ത ആർക്കിടെക്ചർ. ഇപ്പൊ ആർട്സ് ആണല്ലോ പറഞ്ഞത്, ആർട്ടുമായി ബന്ധപ്പെട്ട സ്കൾപ്ചറ് അങ്ങനത്തെ, ടെറാക്കോട്ട ഫിഗറ്, പോട്ടറി, സീൽ, അങ്ങനെ പറഞ്ഞു. ഇനി ആർക്കിടെക്ചർ ആണ് നോക്കുന്നത്. ആർക്കിടെക്ചർ എന്തൊക്കെ ഇവിടെ ഉണ്ട്? വലിയ ആർക്കിടെക്ചർ ഒന്നും പറയാനില്ല, കുറച്ചേ ഉള്ളൂ. ഏതൊക്കെ നോക്കാം, ഇത് ജസ്റ്റ് ഒരു മിനിറ്റ് നോക്ക്, എന്നിട്ട് ആർക്കിടെക്ചറിലോട്ട് വരാം. സദേൺ മോസ്റ്റ് സൈറ്റ് ഒന്ന് കൺഫേം ചെയ്യണം ഏതാന്നുള്ളത്. ഇപ്പൊ തന്നെ മധ്യപ്രദേശിലൊക്കെ ചില സൈറ്റുകളൊക്കെ ലോത്തലാവൂല, ലോത്തലല്ലാത്ത ചില സൈറ്റുകൾ ഉണ്ടാവും കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ സദേൺ മോസ്റ്റ് സൈറ്റ് ഏതാന്നുള്ളത്, സൈറ്റ് നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടെത്തിയാൽ അറിയിക്കും ചെയ്യണേ. കമന്റിട്ട് കാണാം, വീഡിയോ അടിച്ചോട്ട് കമന്റ് അയക്കരുത്, ബാക്കി എടുക്കും അറിയാൻ പറ്റും. ആ ഞാൻ ഷെയർ ചെയ്യാം, ഈ മെറ്റീരിയൽ ഷെയർ ചെയ്യാം. ഓക്കെ ശരി. യൂട്യൂബിൽ കാണുന്നവർ ഇപ്പൊ അത് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഇല്ലെങ്കിൽ അതിന്റെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ശരി, അടുത്ത് നമുക്ക് നോക്കാനുള്ള ആർക്കിടെക്ചർ ആണ്. അവിടുത്തെ ആർക്കിടെക്ചർ ആണ് പ്രധാനമായിട്ടും ബേൺഡ് ബ്രിക്സ് ആണ് ഉപയോഗിച്ചത്. അതൊക്കെ ഹരപ്പന്റെ ഒരു പ്രത്യേകത നമ്മൾ പറയുന്നതാണ്. വലിയ ലാർജ് മോണുമെന്റ്സോ സ്ട്രക്ചറോ ഒന്നും അവിടെ കാണാൻ പറ്റൂല കേട്ടോ, അത് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ നമ്മൾ മറ്റുള്ള ഇപ്പൊ ഇതിന് ശേഷം വരുന്ന കാലഘട്ടത്തിലുള്ളത് പോലെ വലിയ കൊട്ടാരങ്ങളോ അമ്പലങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല, ടെമ്പിൾസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ പോലത്തെ സിറ്റാഡൽ ഉണ്ട്, ഓക്കെ, എക്രോപോളിസ് എന്ന് പറയും. പിന്നെ പോലത്തെ എനിമീസ് എന്നൊക്കെ കുറച്ച് വിട്ടു നിർത്താൻ വേണ്ടി കുറച്ച് ഉയരത്തിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ പോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സീസണൽ ഫ്ലഡ് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പൊലൂട്ടഡ് വാട്ടർ എന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും കുറച്ച് ഉയരത്തിൽ വീടുകൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നെ പോലെ തന്നെ ഇംഗ്ലീഷ് ബോണ്ട് മെത്തേഡ് ഉപയോഗിച്ചെന്ന് പറയുന്നത് ടെക്നിക്ക്. ഇതാണ് ലോവർ ടൗണും സിറ്റാഡലും. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ മെയിൻസ് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയാൽ അങ്ങനെ വരച്ചായി. അപ്പൊ ഇത് മാർക്ക് ചെയ്തെന്നാണ് ലോവർ ടൗൺ ആണ്, ഇത് ഈ ഉയരത്തിൽ നിൽക്കുന്നതിന് സിറ്റാഡൽ എന്ന് പറയും. ഓക്കെ, പിന്നെ ഇവരുടെ ആർക്കിടെക്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ടൗൺ പ്ലാനിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടൗൺ പ്ലാനിംഗ്, ഗ്രിഡ് പാറ്റേൺ ഉപയോഗിച്ച്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ കറക്റ്റ് 90 ഡിഗ്രിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഗ്രിഡ് പാറ്റേൺ, ഇവിടെ ഇവിടെ വീട്, അങ്ങനെയാണ് ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ യൂഷ്വലി രണ്ട് പാർട്ടാണ് അപ്പർ ടൗണും ലോവർ ടൗണും. അപ്പർ ടൗൺ എന്ന് പറയുന്നത് പൊതുവെ സിറ്റാഡൽ എന്ന് പറയും. അത് പൊതുവെ ഉപയോഗിച്ചിട്ടുള്ള എന്താണ്, റൂളിംഗ് ക്ലാസ് ആണ് പൊതുവെ സിറ്റാഡലിൽ ഉയർന്ന പണ്ടോ എന്ന് വെച്ച് താഴ്ന്ന സ്ഥലം ഇവിടെ, പിന്നെ വെച്ച് ഉയർന്ന സ്ഥലം ഇവിടെ. അപ്പം ഈ ഉയർന്ന സ്ഥലത്ത് റൂളിംഗ് ക്ലാസ് ആണ് ഉണ്ടാക്കി ജീവിച്ചെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ലോവർ ടൗൺ എന്ന് പറയുന്നത് ബ്രിക് ഹൗസുകളാണ്, അതിൽ കോമൺ പീപ്പിൾ ആണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. എല്ലായിടത്തും രണ്ട് പാർട്ടാണ്, അപ്പർ ടൗൺ ലോവർ ടൗൺ. പക്ഷേ വീരയിൽ മൂന്ന് ഉണ്ട്, വീര നമ്മൾ പറഞ്ഞില്ലേ ധോളവീരയാണ്, അതിൽ മൂന്ന് പാർട്സ് ഉണ്ട്, അപ്പർ ടൗൺ, മിഡിൽ ടൗൺ, ലോവർ ടൗൺ. ഇങ്ങനെ മൂന്ന് പാർട്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തിക് ലെയേഴ്സ് ഓഫ് ദി വെൽ ബേക്ക്ഡ് ബ്രിക്സ് ഒക്കെ എന്ത് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ചുട്ടെടുത്ത ഇതാണ്, കല്ലുകളാണ്, ഇഷ്ടികകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജിപ്സം ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ സിമെന്റുമാരായിട്ട് അന്ന് ജിപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. റോഡ്സ് ഒക്കെ എന്താണ്, റൈറ്റ് ആംഗിളിലാണ്. ഇപ്പൊ കറക്റ്റ് ഇങ്ങനെ റോഡ് പോവാണെങ്കിൽ ഇങ്ങനെ റോഡ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ റൈറ്റ് ആംഗിളിൽ. അപ്പൊ അതിന് ചുറ്റുമാണ് വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഇന്നൊരു ടൗൺ പ്ലാൻഡ് ടൗൺ എന്ന് എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ ഉണ്ടാക്കിയത് പോലെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഹാരപ്പയിലുള്ള സിറ്റി കാണാൻ പറ്റുക. അതുകൊണ്ടാണ് അവരുടെ ടൗൺ പ്ലാനിങ് അത്രത്തോളം ഫേമസും ഇന്നും നമുക്ക് അത്രയും
പ്ലാന്റ് ഡൗൺ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും. പിന്നെ അവരുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൗസസ് ആണ്. അവരുടെ ആർക്കിടെക്ചറിൽ ബേൺഡ് മഡ് ബ്രിക്സ് കൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഹൗസ് ഉണ്ടാക്കുന്നത്. ലോകത്തല്ലാത്തോടത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോറ് റോഡിൽ നിന്ന് കുറച്ച് ദൂരത്താണ് റോഡ് ഉണ്ടാവുക, നേരെ റോഡിൽ നിന്നല്ല ഡോർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അവര് ഒരു പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു മനസ്സിലാക്കാം. വെൽ വെന്റിലേറ്റഡ് ഹൗസസ് ആയിരുന്നു കേട്ടോ, പ്രൈവറ്റ് വെൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു, ടു സ്റ്റോറി ബിൽഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, രണ്ടെട്ട് ഉള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും, അത് അവരുടെ ഒരു പ്രത്യേകത, വീടുകൾ. മൂന്നാമത്തെ അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം ആണ്, വളരെ പ്ലാൻഡ് ആയിട്ട് ഡ്രെയിനേജ് ആണ്. ഓരോ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രെയിനേജ് പോകുന്നുണ്ട്, വീട്ടിൽ നിന്ന് പോകുന്ന ഡ്രെയിനേജ് അത് ഒരു കോമൺ ഡ്രെയിനേജിലേക്ക് കണക്ട് ചെയ്യും. ആ കോമൺ ഡ്രെയിനേജ് വലിയ മറ്റുള്ള വരുന്ന ഡ്രെയിനേജിലോട്ട്, ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടോ, ആ ഡ്രെയിനേജിലോട്ട് കണക്ട് ചെയ്ത് അങ്ങനെ സിറ്റിയുടെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഡംപ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ ഡ്രെയിൻസ് ഫ്രം ഹൗസ് കണക്ട് ടു ദ ലാർജ് വൺ. പിന്നെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രെയിൻസ് ഒക്കെ കവർ ചെയ്തിട്ട് മാൻ ഹോൾ വരെ ഉണ്ടായിരുന്നു. ഓക്കെ, സോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, സോക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി. മാൻ ഹോൾ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, എപ്പോഴും ക്ലീൻ ചെയ്യാനുള്ള തടസ്സം വന്നു കഴിഞ്ഞാലൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വരെ അത്രയും പ്ലാൻഡ് ആയിട്ട് അവർ ചെയ്തതാണ്. ഇങ്ങനൊക്കെ അവർ പ്ലാനിങ്ങിൽ ചെയ്തത് കൊണ്ടാണ് നമ്മൾ എന്ത് കരുതുന്നത്, അവിടെയും ഒരു അധികാരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഒരു ടീം വേണമല്ലോ. അങ്ങനെ ഒരു മാനേജ്മെന്റും ഒരു ഗവൺമെന്റും ഇന്ന് പോണെന്ന പോലെ രീതിയിൽ തന്നെ ആണെന്നില്ല, അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടീം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അത് രാജഭരണ ആണെന്നുള്ള തെളിവൊന്നുമില്ല, മറ്റുള്ള പല രൂപത്തിലായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം അവിടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഇൻഡസ് 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡസ് വാലിയുടെ ഇതിന്റെ ഫീച്ച് കോഡ്സ് ഞാൻ പറയാം, ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് ഏതൊക്കെ ശരിയാന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിക്കുന്നത്. ഒന്ന് രണ്ട് മൂന്നിൽ ഏതൊക്കെ ശരിയാണ്, വൺ ഓൺലി, വൺ ആൻഡ് ടു, വൺ ടു ത്രീ, വൺ ഫോർ, അങ്ങനെ അങ്ങനെ ഓപ്ഷൻസ് അടിയിലുണ്ട്. ഓക്കെ, ദേ പൊസസ്ഡ് ഗ്രേറ്റ് പാലസസ് ആൻഡ് ടെമ്പിൾസ് ഉണ്ടോ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ പാലസും ടെമ്പിളും ഉണ്ടായിരുന്നോ, ഇല്ല അല്ലേ, അവരുണ്ടാക്കിയിട്ടില്ല അങ്ങനെ പാലസും ടെമ്പിളും നമുക്ക് കിട്ടിയിട്ടില്ല. ദേ വർഷിപ്ഡ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൈറ്റീസ് അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ ഗോഡ് ആണെന്നൊക്കെ പറഞ്ഞതിൽ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് അത് ശരിയെന്ന് വെക്കാം, പ്രശ്നമില്ല. യാ, വെരി ഗുഡ്. ദേ എംപ്ലോയിഡ് ഹോസ് ഡ്രോൺ ചാരിയറ്റ് ഫോർ വാർഫെയർ, അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഹോസൻ ഇല്ല, നമ്മൾ ഹോസന വളരെ കുറവാന്നാ പറഞ്ഞത്. പിന്നെ വാർഫെയറിന്റെ ഒരു 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 തെളിവേ നമുക്ക് ഒന്നും കിട്ടുന്നില്ല, ഇങ്ങനെ യുദ്ധം ഉണ്ടായതുപോലെ, അപ്പൊ അതും ഇല്ല. അപ്പൊ രണ്ട് മാത്രമേയാണ് ശരി, ഓൺലി ടു കേട്ടോ. ഇസി ക്വസ്റ്റിനാ. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് വെക്കാം, ഒന്നും അറിയില്ലെങ്കിൽ തന്നെ ഒന്ന് തെറ്റാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലേക്ക് വരാം. ഒന്ന് തെറ്റാറിയുമ്പോൾ ഈ ഒന്നുള്ളൊക്കെ എലിമിനേറ്റ് ചെയ്യാം, ഓൾ ഓഫ് ദീസിൽ ഒന്നുണ്ട്, വൺ ആൻഡ് ടു ഒന്നുണ്ട്, പിന്നെ നൺ ഓഫ് ദീസ് ആണോ ഓൺലി ടു ആണെന്നുള്ളത്. അപ്പൊ രണ്ടാമത്തെ ശരിയോ തെറ്റോ നോക്കിയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്തി, മൂന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യേ ഇല്ല. അതെ, മെയിൽ, രജിസ്റ്റർ മെയിൽ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ചെയ്യുക. അതിന്റെ ആൻസറും കുറച്ച് അടിയിലുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ കെ എസിലൊക്കെ താല്പര്യപ്പെടുന്നവർക്ക് കെ എസിന്റെയും യു പി എസ് സിയിലൊക്കെ പി സി എം ക്ലാസ് ഒക്കെ ഉണ്ട്, ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇൻഡസ് വാലിയിൽ അറിയേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇൻഡസ് വാലിയാണ്, നമ്മളിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആട്ട ആർക്കിടെക്ചർ നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു, ആൻഷ്യന്റ് മിഡീവൽ മോഡേൺ ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ആൻഷ്യന്റില് തന്നെ നമ്മൾ വീണ്ടും ഡിവിഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ആൻഷ്യന്റ് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തു. ആ ഡിവിഷൻ ആണിത്, ആൻഷ്യന്റ് തന്നെയുള്ള ഡിവിഷൻ ആണ്. ഒന്ന് ഹാരപ്പ, ഹാരപ്പ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി മൗര്യ പറയാണ്ട്, പോസ്റ്റ് മൗര്യ ഉണ്ട്, ഗുപ്ത ഉണ്ട്, സൗത്ത് ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് പോകുന്നത് ഗുപ്തയിലോട്ടാ. അപ്പൊ ഹാരപ്പന്റെ കാലഘട്ടം നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാലഘട്ടമൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇപ്പൊ കാലഘട്ടം മുമ്പ് നിങ്ങൾ തുടങ്ങി ഹാരപ്പയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഹാരപ്പന്റെ മുന്നേ ഉള്ള കാലഘട്ടം ഉണ്ട്, ഇപ്പം പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഉണ്ടല്ലോ, പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക് പീരീഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ആൻഷ്യന്റ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ പഠിക്കും. ഓക്കെ, ഇതിപ്പം ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള ടോപ്പിക്കിലാണ് ഇത് പറയുന്നത്.
അപ്പൊ ആ അപ്പം ആൻഷ്യന്റിൽ അത്ര അത് പറയാനില്ല, പക്ഷെ പെയിന്റിങ്ങിലൊക്കെ അത് പറയാനുണ്ട്, അല്ല ഒരു ബിൽഡിങ്ങിൽ ഇപ്പം ഒന്നും അത് അവർ പറയാനില്ല, അതുകൊണ്ടാണ് അത് ആ കാലഘട്ടം വരാത്തത്. ഇപ്പൊ കുറച്ച് കാലഘട്ടം അവിടെ നിന്നോട്ടെ, ഇവിടെ ഇങ്ങനെ ബി സി പീരീഡ് ഒക്കെ എഴുതി വെക്കാം. ഹാരപ്പ തുടങ്ങുന്നത് 2500 BC, അങ്ങനെ പോയിട്ട് 2500 1800 വരെ വീണ്ടും ഹാരപ്പ ഉണ്ട്. ഈ കാലഘട്ടം ഹാരപ്പന്റേതാണ്. ഓക്കെ, പിന്നെ ഹാരപ്പ അത് പ്രീ ഹാരപ്പ പോസ്റ്റ് ഹാരപ്പ ഒക്കെ ഉണ്ട്. പിന്നെ വേദിക് പീരീഡ് വരെ വരുന്നുണ്ട്. വേദിക്ക് അങ്ങനെ അങ്ങനെ ഓരോ കാലഘട്ടം ഉണ്ട് കേട്ടോ. നമ്മൾ വേദിക്ക് അത് ആൻഷ്യന്റ് ഹിസ്റ്ററി പറയുമ്പോൾ പറയും. പിന്നെ മിഡീവൽ അങ്ങനെ. പിന്നെ അടുത്ത് കഴിഞ്ഞ ഇവിടുത്തെ മൗര്യ, വേദിക്ക് കഴിഞ്ഞിട്ട് വരുന്നതാണ് മൗര്യൻ പീരീഡ്. ഓക്കെ, 300 BC കാലഘട്ടത്തിലൊക്കെയാണ് അത് വരുന്നത്. 600 മുതൽ 300 വരെയൊക്കെ ബുദ്ധിസം ജൈനിസം ഒക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് ഹിസ്റ്ററി പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് അതിൽ പറയും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് എയിലേക്ക് പോവാം, മൗര്യ നാട്ടിലോട്ട് പോവാം. ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, സിദിസിഖാനിയ ബുക്ക്, ആർക്കിടെക്ചറിന്റെ ബുക്ക് നിങ്ങളെ കയ്യിലുണ്ടാവും. ബുക്ക് ആയിട്ട് തന്നെ നല്ലത്, ഏറ്റവും നല്ലത് ബുക്ക് ആയിട്ടാണ്. ബുക്കിൽ ഒരു ബുക്കിൽ വായിക്കുക, ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഞാൻ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഈ PDF ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ എന്റെ സിദിസിഖാനിയുടെ PDF ഷെയർ ചെയ്യാം. അതും ഇതിന്റെ കൂടെ ഒന്ന് വായിക്കണേ. ഇതിന്റെ കൂടെ ഇതേപോലെ ചാപ്റ്റർ അതിലും ഉണ്ട്. അടുത്താണ് നമ്മുടെ മൗര്യം പീരീഡ്. ഇതിനുശേഷം വേദി കാലഘട്ടമൊക്കെ വരുന്നുണ്ട്. അവിടെ നമുക്ക് ബിൽഡിംഗോ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, അതുകൊണ്ടാണ് മൗര്യം കാലഘട്ടമാണ്. ഇപ്പൊ അശോക ഒക്കെ നമ്മൾ പറയുന്നില്ലേ, ഇതാണ് മൗര്യം. ഇത്രയും ഇന്ത്യ ഇത്ര ഉണ്ടോ, ഇന്നത്തെ ഒക്കെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനൊക്കെ അടങ്ങുന്ന സൗത്ത് ഇന്ത്യ കുറച്ച് ഒഴിവാക്കിയാൽ ബാക്കി ഇത്രയും വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു രാജ്യമായിരുന്നു അന്നത്തെ മൗര്യം പീരീഡിലെ ഇന്ത്യ എന്ന് പറയുന്നത്. അന്നും എന്താണ് ഇവിടെ ഒരുപാട് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത ഒരു കാലഘട്ടമാണ്. നോക്കാം, ഇപ്പൊ ഈ നമ്മളിപ്പോ പറഞ്ഞ ഹാരപ്പ 1700 വരെ ആണ് ഏറ്റവും മെച്ചൂർ ഗ്രേറ്റ് ഹാരപ്പ. പിന്നെ ലേറ്റർ ഹാരപ്പ ഉണ്ട്, 1000 വരെയൊക്കെ ഉണ്ട്, 1500 വരെയൊക്കെ ഉണ്ട്. പിന്നെ 1500 ടു 600 കാലഘട്ടം വരെ പിന്നെ ഇങ്ങനെ ഹാരപ്പന്റെ അവസാനം അല്ലെങ്കിൽ പോകുന്നുണ്ട്. വേദി കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. 900 വരെയൊക്കെ വേദി കാലഘട്ടമാണ്. 1500 മുതൽ 900 വരെ, 900 ടു 600 വരെയൊക്കെ വേദിക്ക്. അത് അപ്പർ വേദിക്കും ഋഗ്വേദിക്കും ലേറ്റർ വേദിക്കും ഒക്കെ ഉണ്ട്. സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അത്ര ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഭരിച്ച് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരു റൂളർക്ക് ഇവിടെത്തി ഭരിക്കാൻ കഴിയില്ലല്ലോ. ഇത്രയൊക്കെ അയക്ക് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ, പിന്നെ താഴോട്ടൊന്നും എത്തൂല. പിന്നെ ആൾക്കാരും കുറവാണ്, ഹാരപ്പയിലൊക്കെ ഇവിടെ ജനങ്ങൾ എത്തിയിട്ടുള്ളൂ അന്ന് ഇവിടെ ഉള്ളൂ. പിന്നെ ഈ സമയത്ത് ഇവിടെ സംഘം ഏരിയ ഒക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും. പിന്നെ ഇവിടെ ചേര പാണ്ഡ്യ അങ്ങനെ മൂന്ന് റൂള് നടക്കുന്നുണ്ട്. ഇതുവരെയൊക്കെ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നുള്ളൂ. ഇന്നത്തെ പോലെ ട്രാൻസ്പോർട്ടേഷനും ഇല്ലല്ലോ, ഫോറസ്റ്റും കാര്യങ്ങളും. നമ്മളെ മസ്റ്റംഘട്ടൊക്കെ ഉണ്ട്, അതൊക്കെ കടന്ന് ഇങ്ങോട്ട് കടന്നു വരണം, അതുകൊണ്ടാണ് എത്താത്തത്. ഇപ്പൊ നമ്മൾ ഹിമാലയം കടന്ന് അങ്ങോട്ട് പോകത്ത എന്താ, ഇവിടെ ഹിമാലയം ഉള്ളതുകൊണ്ടാണ്. ഇത് മറികടന്ന് അപ്പുറത്ത് പോകാന്നുള്ള ബുദ്ധിമുട്ടാണ്. അതേ രീതിയിൽ അതൊരു ഘടകമാണ്, മറ്റു പല ഘടകങ്ങളും ഉണ്ട്. സൗത്ത് നമ്മൾ അതുകൊണ്ട് വേറെ തന്നെ പഠിക്കും. സൗത്തിനും ഇവിടെ ആളുണ്ട്, ഇപ്പൊ വേദിക്കാലഘട്ടത്തിന് ശേഷം കൂടെ സൗത്തിൽ ആളുണ്ട്. ഇവിടെ നമ്മള് ചോളചേര പാണ്ഡ്യ അതുപോലെ തന്നെ സംഘം കാലഘട്ടം അതൊക്കെ ഉണ്ട് പഠിക്കും. ഇപ്പൊ ഇത്രയും വ്യാപിച്ചു കിടക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു 2000 മുതല് 2200 മുതലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 1500 വരെ ഹാരപ്പ പറയാം, 1700, 500 മുതൽ 1500 മുതൽ 600 വരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇതാണ് വേദിക്ക്. വേദിക്ക് തന്നെ 900 വരെ ഏർലി വേദിക്ക്, ലേറ്റർ വേദിക്ക്. ഈ 600 മുതലാണ് ഇവിടെയാണ് ബുദ്ധിസം ജൈനിസം ഒക്കെ വരുന്നത്. ഈ കാലഘട്ടത്തിലാണ് മൗര്യം വരുന്നത്. മൗര്യം പീരീഡ് 600 മുതൽ 300 വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൗര്യന്റെ കാലഘട്ടം ഉണ്ട്. മൗര്യൻ, പിന്നെ പോസ്റ്റ് മൗര്യൻ, പിന്നെ കുറച്ച് എനിക്ക് ഗുപ്ത, അങ്ങനെ അങ്ങനെ വരുന്നുണ്ട്. നമുക്കത് നോക്കാം. ഓക്കെ, ഈ സമയത്ത് എന്ന് പറയുന്നത് ബുദ്ധിസത്തിന്റെ ഒക്കെ വളർച്ചയിലാണ് ഈ മൗര്യം പീരീഡിലാണ്ടാവുന്നത്. അപ്പൊ ബുദ്ധി സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റുക, ബുദ്ധിസവുമായി ബന്ധപ്പെട്ടുള്ള സ്കൂൾസ് ആണ്. അശോകനാണ് ഫസ്റ്റ് തിങ്കിങ് സ്റ്റോൺ ഒക്കെ റെഫർ പറയാറ് നമ്മൾ. അഥവാ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോൺ പില്ലാറ് പില്ലാറ് വെച്ചിട്ട് ജനങ്ങളോട് അതിൽ എന്തെയാണ് ഇൻസ്ക്രിപ്ഷൻസ് എഴുതി വെച്ചൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്തെയ്യുന്നുണ്ട് ഈ ഒരു അതിന്റെ ഷേപ്പും ഡെക്കറേഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിജീനിയസ് ആണ്. പക്ഷെ ചില എക്സോറ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇപ്പൊ ഗ്രീക്ക് എന്നും പേർഷ്യ എന്നും ഈജിപ്ത് എന്നൊക്കെ അതിന്റെ ഇൻഫ്ലുവൻസും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് ട്രാവലേഴ്സ് ഇന്ത്യയിലേക്ക് അന്നൊക്കെ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഫാഹിയാൻ. ഫാഹിയാൻ എന്ത് ചെയ്യുന്നുണ്ട്,
ഈ അശോകന്റെ കാലഘട്ടത്തിലൊക്കെ ഇവിടെയൊക്കെ നീ മൗര്യയിലൊക്കെ സന്ദർശിച്ചു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു സഞ്ചാരിയാണ് മെഗസ്തനീസ്. പാഹിയാനും മെഗസ്തനീസും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിലെ ആർക്കിടെക്ചറൽ വർക്കിനെ കുറിച്ച് ഭയങ്കരമായിട്ട് അധികം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മൗര്യത്തെ, മൗര്യൻ കാലഘട്ടത്തിലെ, ഇപ്പൊ മൗര്യ നമ്മളിപ്പോ ആരൊക്കെ രാജാക്കന്മാർ അതെല്ലാം പഠിക്കുന്നത് കേട്ടോ, അത് നമ്മൾ ആൻഷ്യൻ ഹിസ്റ്ററിയിൽ പഠിക്കും. ഇത് ആർക്കിടെക്ചർ ആണ്, അവിടുത്തെ ഡാൻസ്, അവിടുത്തെ ആർക്കിടെക്ചർ, മ്യൂസിക്, അങ്ങനത്തെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് അത് പ്രത്യേക എടുത്ത് പറയാത്ത, പൊളിറ്റി പറയാത്ത, പൊളിറ്റി ഹിസ്റ്ററിയിൽ പഠിക്കും. ഇപ്പൊ ഈ മൗര്യൻ ആർട്ട് നമുക്ക് പ്രധാനമായിട്ട് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് കോടതി, അല്ലെങ്കിൽ കോടതി എന്ന് പറയുമ്പോൾ അന്നത്തെ പാലസ്, പാലസ് അല്ലെങ്കിൽ രാജകുടുംബ, രാജ്യം, ആ രാജ്യം, ഓക്കെ, രാജ്യത്തിന്റെ ഭരണകൂടം അവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരുപാടെണ്ണം ഉണ്ടാക്കണം, അതിന് നമ്മൾ പറയുന്ന പേര് കോർട്ട് ആർട്ട് എന്ന് പറയാം. ഇനി ജനങ്ങളുടെ ഇനീഷ്യേറ്റീവിൽ ഉണ്ടാക്കുന്ന കാര്യത്തിനെ പോപ്പുലർ ആർട്ട് എന്നാണ് പറയാം. അപ്പൊ ഈ രാജ്യ ഭരണകൂടത്തിന്റെ ഇനീഷ്യേറ്റീവിൽ തുടങ്ങിയ കാര്യങ്ങളാണ് പാലസ്. അങ്ങനെ ആയിരിക്കും പില്ലാറ്, സ്തൂപ, ഇതൊക്കെ ഭരണകൂടത്തിന്റെ ഇനീഷ്യേറ്റീവിൽ തുടങ്ങിയതാണെങ്കിൽ ജനങ്ങളുടെ ഇനീഷ്യേറ്റീവിലാണ് കേവുകളൊക്കെ ഉണ്ടാക്കുക, പോട്ടറി, സ്കൾപ്ചർ ഇതൊക്കെ ഉണ്ടാക്കുന്ന പൊതുവെ എന്തായിരിക്കും, ജനങ്ങൾ സ്വന്തമായിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ കോർട്ട് ആർക്കിടെക്ചറിൽ വരുന്നതാണ് ഏത്, സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവിൽ വരുന്നത് പില്ലാറും സ്തൂപയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പില്ലാറും സ്തൂപയും നമ്മൾ പഠിക്കാനുള്ള കേട്ടോ. മറ്റേതിൽ വരുന്നത് സ്കൾപ്ചർ, കേവ്, പോട്ടറി. അതിൽ കോർട്ട് ആർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാലസ്. പാലസ് എന്ന് പറയുന്നത്, പാലസസ് എന്ന് പറയുന്നത് ഉണ്ട്, പക്ഷെ അന്നൊക്കെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഈ മരം കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരുപാട് കാലം നിൽക്കില്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ ചതുരോട് ഇതായി പോകും. അപ്പൊ മെഗസ്തനിസിന് ഇന്ത്യക്കലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെഗസ്തനിസ് ആരാണ്, ഇന്ത്യക്ക് എന്താണെന്നൊക്കെ നമ്മൾ മെഡീവൽ ഹിസ്റ്ററിയിൽ ഒന്നുകൂടി പഠിക്കും കേട്ടോ, മോഡേൺ ആൻഷ്യൻ ഹിസ്റ്ററിയിൽ. കാരണം മെഗസ്തനിസ് അദ്ദേഹം ഇവിടെ സഞ്ചരിച്ച ആളാണ്, ഗ്രീക്ക് അംബാസിഡർ ആയിട്ട് ഇവരുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് എഴുതുന്ന ബുക്കാണ് ഇന്ത്യക്ക. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചന്ദ്രഗുപ്തന്റെ അല്ലെങ്കിൽ ഈ ഒരു മൗര്യന്മാരുടെ പാലസിനെ കുറിച്ചൊക്കെ അവര് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ സെൻട്രൽ പില്ലാർ ഹാള് ഒക്കെ അതിന് ഫേമസ് ആയിരുന്നു. അതിലിപ്പോ ഒരുപാട് പാലസ് ഉണ്ട്, അതിൽ കുമാർഹർ, പാടലിപുത്രയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പാലസ് ഉണ്ട്. ഫാഹിയാനും 5th century വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പാലസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പാലസ് നമുക്ക് അതിങ്ങനെ ബാക്കിയില്ല, അതൊക്കെ നശിച്ചു പോയി, അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഒരുപാട് പാലസിനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാനൊന്നും ഇല്ല. കോട്ടാട്ടില് രണ്ടാമത്തെ കോട്ടാട്ടാണ് പില്ലാർ. പില്ലാർ ഇമ്പോർട്ടന്റ് ആണ്, പില്ലാർ ഇതാണ് പില്ലാർ ഉണ്ടോ. അശോകനെ, അശോക രാജാവാണ് ഇത് കൂടുതൽ ഇതാക്കുന്നത്, ജനങ്ങളായിട്ട് ഉത്തരവുകൾ ജനങ്ങൾക്ക് അറിയിക്കാന്, ജനങ്ങളായിട്ട് സംവദിക്കാൻ ഒക്കെ എന്ത് ചെയ്യാണ് പില്ലാർ. ഇന്നിപ്പോ നമ്മള് സൈൻ ബോർഡ് ഒക്കെ എഴുതിയേക്കൂലേ, അതേപോലെ അന്ന് ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ജനങ്ങൾ ഭരണകൂടത്തിന് ഉത്തരവുകൾ എഴുതി വെക്കുന്നത് അന്ന് എന്ത് ചെയ്യാണ് പില്ലാറിൽ എഴുതി വെക്കുക. അന്ന് നശിച്ചു പോലല്ലോ, അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്, പാറയിലൊക്കെ കുത്തിവെച്ചതാണ്. അതിൽ ഒരുപാട് പില്ലാറുണ്ട്, പില്ലാറായിട്ട് ഡൽഹിയാണിത്, പില്ല അതുപോലെ തന്നെ അശോക പില്ലാറ്, ഇത് വൈശാലിയത്തുണ്ടോ, ഡൽഹിയിലത്തെ പില്ലാറ്, വൈശാലിയത്തെ പില്ലാറൊക്കെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള പില്ലാറാണ്. പില്ലാറിന്റെ രൂപമാണിത് ഇങ്ങനെ. ഓക്കെ, അടിയിൽ കാലായിരിക്കും, ഇങ്ങനെ ഒറ്റ ഒറ്റകൽ പാറയിൽ ഉണ്ടാക്കുന്ന കാലായിരിക്കും പില്ലാർ ഷാഫ്റ്റ് എന്ന് പറയും. പിന്നെ ഇവിടെ ഒരു ബേസ് ഉണ്ട് കേട്ടോ, ഒരു ലോട്ടസ് തിരിച്ചിട്ട പോലെ ഒരു ബേസ്. പിന്നെ ഒരു റൗണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിൽക്കുന്നതാണ് അബാക്കസ് എന്ന് പറയാം. പിന്നെ അതിന് മുകളിൽ ഏതെങ്കിലും അനിമൽ ഉണ്ടാവും, ലയണോ എന്തെങ്കിലും അനിമലിന്റെ മുള്ളൊക്കെ ഉണ്ടാവും. റോക്കഡ് പില്ലാർ ആണ്, ഏറ്റവും ടോപ്പ് പോർഷൻ എന്ന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഫിഗർ. ബുള്ളോ, ലയണോ, എലിഫന്റ് ഒക്കെ ആയിരിക്കും അതിൽ ഉണ്ടാവുക. അതിന് തൊട്ടടിയിൽ എന്ത് ചെയ്യുന്നത് സ്ക്വയറോ സർക്കുലർ ആയിട്ട് ഒരു അബാക്കസ് ഉണ്ട്. പിന്നെ പോലെ തന്നെ ചെയ്യുന്നുണ്ട് ഡെക്കറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെലിസ് ലോട്ടസ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണാം. പിന്നെ ഷാഫ്റ്റ് അടിയുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ അശോകൻ പില്ലാർ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചൂണാർ സാൻഡ്സ്റ്റോൺ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അറിഞ്ഞിരിക്കണേ, സാൻഡ്സ്റ്റോൺ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതിയ പാലി അല്ലെങ്കിൽ പ്രാകൃത ലാംഗ്വേജിലാണ് എഴുതിയത്, അന്നത്തെ കാല ലാംഗ്വേജ് ആണ് പാലി ആൻഡ് പ്രാകൃത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിലതൊക്കെ എന്ത് ചെയ്യുന്നത് ഗ്രീക്കോ അരാമിക് ലാംഗ്വേജിലും കാണാൻ പറ്റും. ബുദ്ധിസ്റ്റ് ഐഡിയോളജിയും അതുപോലെ തന്നെ കോർട്ട് ഉത്തരവുകളൊക്കെ എന്ത് ചെയ്യാണ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയുള്ളതെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് എന്തിന് ഇറാനിയൻ എംപയറിൽ എന്ത് ചെയ്യുന്നതിന്റെ പില്ലാർ ഉണ്ടായിരുന്നു. പില്ലാറിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കണം, സാരനാഥ്, ലയൺ ക്യാപിറ്റല്, വൈശാലിയിലെ പില്ലാറ്, അതുപോലെ തന്നെ സംഗീഷ പില്ലാർ ഉത്തർപ്രദേശൊക്കെ എന്ത് ചെയ്യാണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. ലൗറിയ ചമ്പാരനില്, ലൗറിയ അരാജ് ചമ്പാരൻ ബീഹാറിലുള്ളത്, അലഹബാദ് പില്ലാറ് ഉത്തർപ്രദേശ്, ഇതൊക്കെ എന്ത് ചെയ്യാ മേജർ പില്ലാറാണ്. ചില മൈനർ പില്ലാറും ഉണ്ട് കേട്ടോ, അശോകൻ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ലുംബിനിയിലും അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില പില്ലാർസ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മാത്രമല്ല പില്ലാറുള്ളത്, ഇറാനിലുണ്ട്, ഇറാനിയൻ അക്കമിനിയൻ പില്ലാർ എന്ന് പറയും. ഓക്കെ,
ആ എംപയറിലും പില്ലാറുണ്ട്. അപ്പൊ അതും ഇവിടുത്തെ പില്ലാറും തമ്മിൽ ചില ഡിഫറൻസ് ഉണ്ട്, ചില സിമിലാരിറ്റീസ് ഉണ്ട്. സിമിലാരിറ്റീസ് എന്താ, രണ്ടിനും പോളിഷ്ഡ് സ്റ്റോൺസും മോട്ടീഫ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊക്ലമേഷൻസ് ഒക്കെ രണ്ടിലും എന്ത് ഇൻസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊട്ടാരത്തിലെ ഉത്തരവുകളൊക്കെ അതിൽ രണ്ടിലും എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ ഒരു ഇറാനിയൻ പില്ലാറ് പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒക്കെ ഒരു കൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു ലാർജ് ആർക്കിടെക്ചറിന്റെ കൂടെ ഉണ്ടാവുക. പക്ഷെ അശോകൻ പില്ലാർ എന്തിയാണ്, അത് മാത്രമായിട്ട് ഒരു ഫ്രീ സ്റ്റാൻഡിങ് മോണിമെന്റ് ആയിട്ട് പില്ലാറ് മാത്രമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അശോകൻ. മറ്റുള്ള അങ്ങനെ പില്ലാറ് മാത്രമായിട്ട് ഉണ്ടാക്കല്ല, ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ കൂടെ ഉണ്ടാവുക. പിന്നെ മൗര്യൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത് മോണോലിത്ത് ആണ്, ഒരൊറ്റ കല്ലിലാണ് ഈ ഷാഫ്റ്റ് ഉള്ളത്. ഈ കാണുന്ന സാധനം ആര്യ മൗര്യനിലാണെങ്കിൽ ഒറ്റ പീസ് ആണത്. പക്ഷേ മറ്റേല് പറയുന്നത് ഓരോ പീസ് പീസ് എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്, പീസ് പീസ് വെച്ചിട്ട് ഏല് ഇറാനിയനില്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പേർഷ്യൻ പില്ലാറ് അല്ലെങ്കിൽ ഇറാനിയൻ പില്ലാറ് ഒന്നും വളരെ അത്ര റിജിഡ് ആയിട്ടുള്ള സർഫേസ് ആണ്, അത്ര ഇതല്ല, സ്മൂത്ത് അല്ല. അതേസമയത്ത് മൗര്യൻ പില്ലാറ് ഒന്നും വളരെ സ്മൂത്ത് സർഫേസ് ആണ് കാണാൻ പറ്റുക. അപ്പൊ മെയിൻസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പിക്ചറൊക്കെ വരക്കാൻ പഠിക്കണം കേട്ടോ. അടിയിൽ ഷാഫ്റ്റ് വരക്ക, ഓക്കെ, അതിന് മുകളില് വരക്കുന്ന കാര്യങ്ങള് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരക്കാൻ തന്നെ പഠിക്കണം, വിട്ടുപോകരുതേ. അബാക്കസ്, അനിമലി ഒക്കെ പഠിക്കാം. ഓക്കെ, അതൊക്കെയാണ് രണ്ട് ഇറാനിയൻ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരുപാട് പില്ലാർസ് നമുക്കുണ്ട്, അതിൽ ലയൺ ക്യാപിറ്റൽ സാനാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ധർമ്മചക്ര പരിവർത്തന അശോകന്റെ ബുദ്ധന്റെ അത് ഇതാക്കാൻ വേണ്ടി സാനാണ് അത് പില്ലാറിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാഷണൽ എംബ്ലം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ ലയൺസ് കാണാൻ പറ്റും. ബാക്ക് ടു ബാക്ക് ആയിട്ട് സീറ്റ് ചെയ്തിട്ട് ഫോർ ലയൺസ് നിൽക്കുന്നുണ്ട്. അടിയിൽ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ചക്ര, ഈ കാണാൻ ഒരു ചക്ര ഉണ്ട്, 24 സ്പോക്സ് ആണ് അതിലുള്ളത്. എല്ലാ അനിമൽസ് ഏതൊക്കെയാണ്, ഒരു ബുള്ള്, ഹോസ് എലിഫന്റ്, ലയൺ, ഈ ഒരു ബെൽ എന്നുള്ളത് ആലോചിച്ചാൽ മതി, അത്രയും അനിമൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കാണാൻ പറ്റും. അതാണ് രണ്ടാമത്തെ പില്ലാറ്. മൂന്നാമത്തെ വരുന്ന എന്താണ്, സ്തൂപ. സ്തൂപ നിങ്ങൾ അറിയല്ലോ ഇങ്ങനെയാണ് സ്തൂപ. സ്തൂപ വരക്കാനൊക്കെ പഠിക്കണ മെയിൻസിന് വേണ്ടി. സ്തൂപ ഒരു ബരലും മൗണ്ട്സ് ആണ്. ഇപ്പൊ ബുദ്ധന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങള്, ഇപ്പൊ മുടിയോ നഖോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി പാർട്സോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് സ്തൂപ എന്ന് പറയുന്നത്. ഞാൻ അതില്ലാതെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഈ സ്തൂപ പിന്നെ കേവ്സുകൾ, കേവ്സുകളും സ്തൂപാസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കേവ് രണ്ട് രൂപത്തിൽ കേവ് പറയാറുണ്ട്, വിഹാരാസ്, ചൈത്യാസ്. വിഹാരം എന്ന് പറയുമ്പോൾ വിഹരിക്കാന്ന് പറയുന്നത്, വിഹരിക്കാൻ വേണ്ടിയുള്ള, അപ്പൊ അതിന്റെ റെസിഡൻഷ്യൽ ആണ്. മോങ്ക് അന്നത്തെ ബുദ്ധ സന്യാസിമാർ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് വിഹാര. ചൈത്യ എന്ന് പറയുന്നത് അവരുടെ വർഷിപ്പ് പ്ലേസ് ആണ്. യു പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുണ്ട് വിഹാരം ചൈത്യ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ പറഞ്ഞു കേട്ടോ, സ്തൂപ എന്നാലും സെൽക്കുറ ലണ്ട് ഉണ്ട്, ആർമിക ഉണ്ട്, ഛത്ര ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓരോ പാർട്സ് മനസ്സിലാക്കി. ഇതാണ് ഈ ഗേറ്റ് ഉള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് തോരണ. ഇങ്ങനെ ഈ പുറം പോലെ മറിച്ചിട്ടതാണ് അണ്ട. പിന്നെ പോലെ തന്നെ ഇവിടെ മെതി. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മുകളിലുള്ള ഈ ഒരു ചതുരാണ് അർമിക, അതിന് മുകളിലുള്ള സാധനമാണ് ഛത്ര. അങ്ങനെ അതൊക്കെ മാർക്ക് ചെയ്യാൻ പഠിക്കണം കേട്ടോ. പിന്നെ ഒരു ഗേറ്റ് വേസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ നടന്നു പോകാനുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഇതിൽ തോരണാസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കഥകളൊക്കെ ഡെപ്പിക്ക് ചെയ്തിട്ടുണ്ട്. ജാതക സ്റ്റോറി എന്നുള്ള കഥകളൊക്കെ അവർ ഇട്ടിട്ടുണ്ട് തോരണയിലൊക്കെ കേട്ടോ. ഒരുപാട് സ്തൂപമുണ്ട്. ബുദ്ധന്റെ രഥത്തിന് ശേഷം 9 സ്തൂപം ഉണ്ടാക്കുന്നതിൽ 8 എണ്ണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധന്റെ റിലിക്സ് ഉണ്ട്. ഒന്നിൽ ഈ ഒരു പാത്രം വെച്ചിട്ടുള്ള ഒന്നുണ്ട് കേട്ടോ. ആ 9 ബുദ്ധന്റെ റിലിക്സ് ഇല്ലാതെയും സ്തൂപങ്ങളുണ്ട്. ആ ഉള്ള 9 എണ്ണത്തിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ 8 എണ്ണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിലിക്സ് ഓഫ് ബുദ്ധ ഉണ്ട്. ഓക്കെ, ആ ലാസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബുദ്ധി ഈ റിലിക്സ് സൂക്ഷിച്ചിരുന്ന ആ ഒരു പാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പോട്ട് ഉള്ളതാണ് മറ്റൊന്ന്. അങ്ങനെ 9 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 9 എണ്ണം ഏതൊക്കെയാണ്, രാജഗ്രഹയിലും വൈശാലിയിലും കപിലവസ്തുവിലും അല്ലാകപ്പ രാം ഗ്രാമ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേട്ടോ, വേദ വേദാദിപ പാവ കുശിനഗർ കേട്ടോ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്തെയാണ് ഉള്ള ആ 9 എണ്ണം. അത് കൂടാതെ ഒരുപാടുണ്ട്. ഇപ്പൊ അശോകൻ തന്നെ ഒരുപാട് സ്തൂപാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൊന്നും റിലിക്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, സ്തൂപ വിഹാര ചൈത്യ ഇതൊക്കെ എന്താണ് ബുദ്ധിസത്തിന്റെ ഭാഗമായിട്ടുള്ളത് കേട്ടോ. ബുദ്ധ ജൈനത്തിന്റെ ആ റിലീജിയന്റെ ഭാഗമായിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതാണ്, ഇതൊക്കെയാണ് കോർട്ട് ആർട്ട്. ഏതൊക്കെ, പാലസ്, ഒരുപാട് പാലസ് ഉണ്ട്, റിമൈനിങ് ഒന്നും ഇല്ല. പിന്നെ പില്ലാറും അതുപോലെ തന്നെ സ്തൂവാസും, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കി വെക്കാം. പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ജനങ്ങൾ ഇപ്പൊ പല സ്ഥലങ്ങളും ഉണ്ടാക്കുന്ന ഒന്നാണ് കേവ്. ഓക്കെ, കേവ് എന്ന് പറയുന്ന അവരെന്താണ്, അവർ താമസിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളതാണ്. അതിൽ 2 എണ്ണമാണ് ബിഹാരയും ചൈത്യയും.
വിഹാരയാണ് മെയിൻ ആയിട്ട് മൗര്യൻ പീരീഡിൽ ഉണ്ടാക്കിയത്, വിഹാരയാണ്. ചൈത്യം കൂടി ഉണ്ടാക്കുന്നതിന്റെ അടുത്ത പീരീഡ് വരുമ്പോൾ കേട്ടോ. അപ്പൊ ഈ വിഹാരന്നാണ് ഇവര് ഈ പാറ തുറന്നിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഇന്റീരിയർ ആയിട്ടൊക്കെ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ളതും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഗേറ്റ് വേസ് ഒക്കെ ഇതിന് ഉണ്ടാവുന്നുണ്ട്. അതിലൊരു എക്സാമ്പിൾ ആണ് റോമസ് ലോമസ് ഋഷി കേവ്സ്, ഒരു ധൗളിയിലുള്ള ഇതാണ്, ഒറീസ ധൗളിന് ഒറീസയിലുള്ള ഒരു കേവ് ആണ് ലോമസ് ഋഷി കേവ്സ് എന്ന് പറയും. ബരാബർ ഹിൽസ് ആണ് ഗയ, ഇത് ലോമസ് ഋഷി കേവ്സ് ബരാബർ ഹിൽസിലല്ല കേട്ടോ, ബീഹാറിലാണ്. പിന്നെ അതൊന്ന്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റോക്കറ്റ് എലിഫന്റ് കേവ്സ്, എലിഫന്റ് കേവ്സ് ആണ് ധൗളി ഒറീസയിലുള്ള കേട്ടോ, മാറി പോരുന്നേ. അതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ അതൊരു സെമി സർക്കുലർ ആയിട്ട് ഭയങ്കര ഇന്റീരിയർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കേവ് എന്ന് പറയുന്നത് റെക്ടാംഗുലർ ആയിട്ടുള്ള ഷേപ്പിലൊക്കെ. ഈ ഒരു ഇതിന്റെ ലോമസ് ഋഷി കേവ്സ് ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ ഒരു കേവ് ബുദ്ധിസത്തിനാണ്, പക്ഷെ ബുദ്ധിസത്തിനാണുള്ള അശോകനൊക്കെ ഉള്ളത്. പക്ഷെ അശോകൻ ഇത് ആർക്ക് കൊടുത്തു എന്ന് പറയും, ആർക്ക് ഡൊണേറ്റ് ചെയ്തു, അജീവിക സെക്റ്റിന് ഡൊണേറ്റ് ചെയ്തു കേട്ടോ. ഈ ബുദ്ധിസ്റ്റിന്റെ ഐഡിയാസും ഈവൻ വേദാസിനെയും റിജക്ട് ചെയ്ത ഒരു ടീമാണ് അജീവിക. ഈ അജീവിക സെക്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട് അശോകൻ, ഈ ഒരു ലോമസ് ഋഷി കേവ്സ് ബീഹാറിലുള്ള ഗയ ഹിൽസ് നിയർ ഗയ ബരാബർ ഹിൽസിലുള്ള ഈ കേവ്സ് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്, അവർക്ക് ആ സെക്റ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്ത കേവ് എന്ന് പറയുമ്പോൾ ഈ ലോമസ് ഋഷി കേവ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഋഷി ഋഷിക്ക് കൊടുത്തു ആലോചിച്ചാൽ മതി, ഋഷി കേവ്സ് അശോകന് അജീവിക സെക്റ്റിന് ഒരു ജീവിക്കട്ടെ എന്നാണ് കൊടുത്തത്. പിന്നെ ഒരുപാട് സ്കൾപ്ചേഴ്സ് ഈ സമയത്ത് ഉണ്ടാക്കുന്ന ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ്, സ്തൂപ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതില് സ്തൂപനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് സ്കൾപ്ചർ ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് യക്ഷ യക്ഷിണി. ഓക്കെ, യക്ഷ മദർ ഗോഡസ്, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, യക്ഷ എന്ന് പറയുന്നത് മെയിൽ ഗാഡ് ആണ്, യക്ഷിണി എന്ന് പറയുന്നത് ഫീമെയിൽ ഗാഡ്. ഈ ഓരോ ഗാ ഇപ്പൊ നമ്മള് യമുന ഗംഗ സ്കൾപ്ചർ ഒക്കെ ഉണ്ടല്ലോ അമ്പലത്തിലൊക്കെ ഉണ്ടാവുന്ന, അതേപോലെ ഈ സ്തൂപന്റെ അടുത്ത് ഉള്ള ചില ഇത്തരത്തിലുള്ള സ്കൾപ്ചേഴ്സ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് യക്ഷിണി യക്ഷിണി ഒക്കെ. അതൊക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നെ പോട്ടറീസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പോട്ടറി എന്ന് പറയുന്നത് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ ആണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ചെയ്തിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. അതാണ് പോട്ടറിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അത്രേ ഉള്ളൂ. പിന്നെ അശോകന്റെ മുദ്ര, സോറി അശോകനല്ല, ബുദ്ധന്റെ മുദ്രാസ്, നയൻ മുദ്രാസ് ഉണ്ട്, അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും മനസ്സിലാക്കി. അഭയമുദ്ര, ധാന്യമുദ്ര, അങ്ങനെ ഓരോ മുദ്രക്കും ഓരോരോ അർത്ഥങ്ങളും ഉണ്ട് കേട്ടോ. അതാണ് മൗര്യൻ പീരീഡിലുള്ള എന്ത് ആർക്കിടെക്ചർ അറിയേണ്ടത് മൗര്യൻ പീരീഡിൽ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ മൗര്യൻ പീരീഡ് വരെ നമുക്ക് ഇന്ന് പറയാം. അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഇനി പോസ്റ്റ് മൗര്യം, മൗര്യന് ശേഷം ഇവിടെ ഒരുപാട് ആർക്കിടെക്ചറും കാര്യങ്ങളും ഡെവലപ്പ് ആവുന്നുണ്ട്. അത് ഇതിനുശേഷം നെക്സ്റ്റ് ക്ലാസ്സിലുള്ള നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പൊ ഇതുവരെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇനി വരാനുള്ളതും വായിച്ചു നോക്കിയാൽ നല്ലതാണ്. നാളത്തെ എടുക്കാനുള്ളത് നിങ്ങൾ നാളെ തന്നെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ക്ലാസ്സും കൂടി കേൾക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാം ഫസ്റ്റ് തന്നെ വായിച്ചാൽ. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഒന്ന് ഈ ക്ലാസ് നിങ്ങൾ ഓൾറെഡി കേട്ട് ടൈമിലെ ഇവിടെ എത്താം, ഇപ്പൊ ഞാൻ പറഞ്ഞിടത്ത് എത്താം. പിന്നെ ഈ മെറ്റീരിയൽ വായിക്കുക, ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്നതിന് കൂടുതൽ നിങ്ങൾ ഈ മെറ്റീരിയൽ വായിച്ചിട്ടുണ്ടാവാം, അത് മതി. പിന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡ് ബുക്ക് ആയിട്ടുള്ള പൊതുവെ ആർക്കിടെക്ചർ നമ്മൾ പൊതുവെ പറയുന്ന നിതിൻ സിംഗാനിന്റെ ഈ ബുക്ക് വായിക്കാം, അതിൽ ഈ പറഞ്ഞ ചാപ്റ്റർ ഒക്കെ ഉണ്ട്. ഇത്രയും ചാപ്റ്റർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും, അത് പഠിക്കാൻ പറ്റുമെങ്കിൽ. വിഷ്വൽ ആർട്സിലുണ്ടോ, ഇന്ത്യൻ ആർക്കിടെക്ചർ സ്കൾപ്ചർ പോർട്രേ ഇതാണിതിൽ. അതിൽ തന്നെ ഓരോ കാലഘട്ടം നമ്മൾ പറയുന്നുണ്ട്, ഹാരപ്പ, മൗര്യൻ, പോസ്റ്റ് മൗര്യൻ. ഇതുവരെ നമ്മൾ എത്തിയത് പോസ്റ്റ് മൗര്യൻ എത്തിയില്ല, ഹാരപ്പ മൗര്യൻ കേട്ടോ. പിന്നെ നിങ്ങൾ ആർക്കിടെക്ചർ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ, ആർക്കിടെക്ചറും പെയിന്റിങ്ങും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കുറച്ചേ ഉള്ളൂ, അപ്പൊ അതൊന്നും ഒരുപാട് സമയം എടുക്കൂല. ഈ ആർക്കിടെക്ചറിനും പെയിന്റിങ്ങിനൊക്കെയാണ് കൂടുതൽ സമയം എടുക്കുക, ബാക്കിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പൊ അത് അത്രയും ടോപ്പിക് എന്ത് ചെയ്യാൻ നിങ്ങൾ അതിൽ വായിക്കുക. അതിൽ നോക്കുമ്പോൾ ഒരുപാട് നല്ല പിക്ചേഴ്സ് അതിലുണ്ട്, അപ്പൊ അത് നിങ്ങൾക്കൊന്ന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആ ബുക്കും കൂടെ വെച്ചാണ്ട് വായിച്ചാൽ മതി. പ്ലസ് അതിന്റെ കൂടെ ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക, ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യും എവിടെ കാണാൻ പറ്റും, നിതിൻ സിംഗാനിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിലും അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ ചെയ്ത് നോക്കണം. അത്രയും കാര്യങ്ങൾ ചെയ്യുക, വിട്ടു പോകരുത്. ഓക്കെ, ശ്രദ്ധിക്കാം. നാളത്തെ ക്ലാസ്സും എല്ലാ ദിവസവും ക്ലാസ് കറക്റ്റ് സമയത്ത് കാണുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, പിന്നെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ.
പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരോടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടെലിഗ്രാമിൽ ഇല്ലാത്ത ആളുകൾ അതിൽ ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ മെൻറ്ററിങ്, നമ്മുടെ മറ്റുള്ള ക്ലാസ്സുകൾ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ ശരി, അപ്പൊ നമുക്കൊരു മറ്റൊരു വീഡിയോയുമായിട്ട് കൂടെ തന്നെ കാണാം. അതുവരേക്കും ബൈ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഞാൻ ഡെയിലി മോർണിംഗ് ഇടും, അതും കാണാം. ഓക്കെ, വിഷൻ മന്ത്ലി വെച്ചിട്ട്, സോറി ഇയർലി വെച്ചിട്ട് നാളെ മുതൽ അതിടും, അതും അപ്ലോഡ് ചെയ്യും, അതും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക, വിട്ടു പോകരുത് കേട്ടോ.